ഉയർത്തി, ശബ്ദമുയർത്തി വീണ്ടും ഹാലലുയ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ ശക്തിയോടെ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ഈ നീണ്ട ഉപവാസ പ്രാർത്ഥനയുടെ 7-ാമത്തെ ദിവസം രാത്രി സെഷനിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടു വന്നു. കഴിഞ്ഞ ദിന രാത്രങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി നമ്മോട് സംസാരിച്ചു. ഹാലലുയ. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചറിയുവാനിടയായി. കഴിഞ്ഞ പകൽക്കാലവും അനുഗ്രഹിക്കപ്പെട്ട ദൂതുകളെ, ഹാലലുയ, ശക്തിയേറിയ ദൈവിക വചനങ്ങൾ ഒക്കെ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നൽകി തന്നു. ഹാലലുയ. നമ്മൾ, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നൊരു ദൈവമാണ്. ഇന്ന് നമ്മൾ പ്രതീക്ഷയോടെ ദൈവസന്നിധി പ്രാപിക്കാനാണ് വന്നു ചേർന്നിരിക്കുന്നത്. വന്നു ചേർന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, ബഹുമാനീയായ പാസ്റ്റേഴ്സ്, വേദിയിൽ സദസ്സിലുമായിരിക്കുന്ന ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ രാത്രികാലം തികഞ്ഞ ഏകാഗ്രതയും ദൈവാശ്രയ ബോധവും വളരെ പ്രതീക്ഷയും പ്രാർത്ഥനയോടും ആയിരിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഹൃദ്യമായി സംസാരിക്കും. കഴിഞ്ഞ പകൽക്കാലം നമ്മൾ കേട്ടു, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടർ, വിശ്വസിക്കാത്തൊരു കൂട്ടർ, ഇവരെക്കുറിച്ചെല്ലാം വളരെ ശക്തമായ വിശകലനം ചെയ്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെട്ടല്ലോ. ആമേ. അങ്ങനെ ഒരു വാക്യം, ആ വാക്യത്തിലൂടെ ആത്മാവ് പല കാര്യങ്ങളിലൂടെ കർത്താവ് കൊണ്ടുപോയി. നമ്മളെ സ്പർശിച്ച അനുഭവങ്ങളായിരുന്നു ഓരോ നിമിഷവും അവിടെ കണ്ടു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? കരമുയർത്തി ഹാലലുയ പറഞ്ഞാട്ടെ. ഹാലലുയ. പ്രതീക്ഷയോടാണ് നമ്മൾ വീണ്ടും ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാൻ ഇന്ന് നമ്മുടെ പകലും രാത്രിയിലും ക്ഷണം സ്വീകരിച്ച് ആ ദൈവനിയോഗത്താൽ വന്നു ചേർന്ന ബഹുമാന്യ പാസ്റ്റർ, ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന ഏബ്രഹാം ജോൺ വെണ്ണിക്കുളം, കർത്താവിൻ്റെ ദാസനെ നമുക്ക് ലഭിച്ചതിൽ സന്തോഷമുണ്ട്. യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ശക്തമായി നമ്മോട് ഇടപെടുവാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും കർത്താവിൻ്റെ ദാസന് കൈമാറുന്നു. ആദരവോടെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. നിൻമൃദു സ്നേഹം മനോഹര രൂപം കാണുവാനായി. എന്തിനാ നമ്മളല്ല ഇവിടെ വന്നിരിക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനാണോ? ആരെ കാണാനാണ്? നിൻമൃദു സ്നേഹം മനോഹര രൂപം കാണുവാനായി ഇരവും പകലും ഈ മരുഭൂമിയിൽ കാത്തിരിക്കുന്നു. ഇരവും പകലും ഈ മരുഭൂമിയിൽ കാത്തിരിക്കുന്നു. ആരെയാണ്? ഹല്ലലൂയ. നമ്മുടെ പ്രാണപ്രിയനെ ഹല്ലലൂയ. കണ്ണുകൾ ഒരു നിമിഷം നടച്ചാട്ടെ. മുന്തിരി വള്ളി കുടിലിരിക്കും ചെറുമാൻ പോലെ അവൻ. മുന്തിരി വള്ളി കുടിലിരിക്കും ചെറുമാൻ പോലെ അവൻ. കാട്ടുമരങ്ങൾ കിടയിൽ വളരും നല്ലൊരു നാരകമായി. കാട്ടുമരങ്ങൾ കിടയിൽ വളരും നല്ലൊരു നാരകമായി. ഹാലലുയ 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 ഹാലലുയ. ഓഹോ ഹാലലുയ 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 ഹാലലുയ. എല്ലാവരും ഒന്ന് ചേർന്ന് ഹാലലുയ 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 ഹാലലുയ. ഓഹോ ഹാലലുയ 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 ഹാലലുയ. കർത്താവേ, ഞങ്ങളങ്ങളുടെ പൊന്നുനാമത്തിന് നന്ദി പറയും, സ്തോത്രം ചെയ്യും. നല്ല ഈ സായം സന്ധ്യയ്ക്കായിട്ട് ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. പകലന്ധിയോളം സൂര്യൻ എരിഞ്ഞടങ്ങുവോളം അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരുന്നു. ക്ഷമത്തോടെ കൊണ്ടുവന്നതിനായി സ്തോത്രം. വിവിധയിടങ്ങളായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൂടെ ഓർക്കുന്നു. എല്ലാ അഭിഷക്തന്മാർക്കായി സ്തോത്രം. കഥാവേ, എല്ലാവരെയും ഒരുപോലെ ആദരിക്കണം. രാത്രിയിലും വലിയ ദൈവ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലങ്ങ് പകരണം. കർത്താവ് ഞങ്ങളെല്ലാം ഒരുപോലെ ഉപയോഗിക്കണം. വിശ്വസിക്കുന്നവരുടെ കൂട്ടമായി ഇന്ന് രാത്രി അടയാളങ്ങൾ നടക്കാൻ കർത്താവ് ഇടയാക്കണം. സ്തോത്രം. അതിനായിട്ട്
തഴ്ത്തുകയാണ് ഏറ്റവും അധികം. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഞങ്ങളുടെ ഹൃദയം ഞങ്ങൾക്ക് ഇന്ന് രാത്രി പൊഴിച്ചു തരിക. ഞങ്ങൾ കൊതിയോടെ ഞങ്ങളുടെ ചെവി അവിടുത്തെ സനിയിലേക്ക് ചായ്ക്കുകയാണ്. കർത്താവ് ഇടപെടും. മഹത്വമങ്ങ് യേശുവിൻ നാമത്തിൽ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. വേദിയിൽ ഉപസ്ഥിതരായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ, സ്തോത്രം. എല്ലാ മാതാപിതാക്കൾ, സൗരസ്വരന്മാർ, കുഞ്ഞുങ്ങൾ, ദേവസ്വന്മാരെ നീണ്ട നേരം തന്നെ ഇവിടെയുണ്ട്. സ്തോത്രം. ഒരുമിച്ച് കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന എല്ലാവർക്കും ക്രിസ്തീയ സ്നേഹ വന്ദനം. സ്വർഗത്തിലെ ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഞാൻ മുഖവരിയായിട്ടൊന്നും പറയാൻ താല്പര്യപ്പെടാത്തത്, രാത്രി യോഗം സമയപരിധികളുള്ളതാണ്. നമ്മൾ ഉപവാസം ഇരിക്കുകയാണ്. വ്രതവായിട്ട് നമുക്ക് ഒരു വാക്കുപോലും പറഞ്ഞു പോകാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. സ്തോത്രം. വളരെ ബദ്ധപ്പാടോടുകൂടിയാണ് ഞാനും ദൈവസന്നിധി നിൽക്കുന്നത്. അതേ സ്തോത്രം. ലാസ്റ്റ് ട്രെയിന് ഇവിടുന്ന് പോകേണ്ടതായിട്ടുണ്ട്. അത് അതിനുള്ള സ്വാതന്ത്ര്യം പാസ് എനിക്ക് അനുവദിച്ചു തന്നു. അദ്ദേഹത്തിന് ദൈവസന്മാരെക്കുറിച്ച് നന്നായിട്ടറിയാം. സ്തോത്രം. ചിലർ പറയാം, അതൊന്നും പോരാ, 9 മണിക്ക് ഞങ്ങളുടെ മീറ്റിംഗ് കഴിയുന്നത്, അതൊക്കെ കഴിഞ്ഞ് സൗകര്യം പോലെ പോയാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരം വെളുത്തേക്ക് ചെല്ലത്തുള്ളൂ. എന്നാളെ മീറ്റിംഗുണ്ട്, സൺഡേ ഉണ്ട്. അതേ തിങ്കളാഴ്ച ബാംഗ്ലൂരിലേക്ക് പോകണം. 3 ദിവസം മീറ്റിംഗ്, അങ്ങനെ നിരന്തരമായ യാത്രകളും ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരു ദയുണ്ട് ചെല്ലുന്നിടത്ത്. ആമേൻ. എന്ന് വെച്ച് കഴിഞ്ഞ് റെസ്റ്റ് ചെയ്തിട്ടില്ല, പ്രാർത്ഥന തന്നെയായിരുന്നു. പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആമേൻ. ട്രെയിനെ കയറിയിട്ടാണോ? 2 മണിക്കൊന്ന് വിശ്രമിക്കാൻ. സ്തോത്രം. ദൈവങ്ങൾ പ്രാർത്ഥന ഓർക്കണം. ആമേൻ. എവിടെ വന്നാലും ഒരിക്കൽ കൂടെ വരണമെന്നുള്ള ആ ഒരു താല്പര്യത്തോട് മാത്രമേ ഞാൻ ശുശ്രൂഷിക്കാറുള്ളൂ. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. സ്തോത്രം. ദയവായി എവിടെയും പ്രാർത്ഥന ഒരിക്കൽ കൂടെ ചോദിക്കുകയാണ്. മറ്റൊരു വിഷയം ഞാൻ എടുക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും പകലത്തെ ചിന്തകൾ പര്യവസാനിക്കാൻ നിൽക്കുന്നതുകൊണ്ട്, അതിൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ ഇന്ന് രാത്രിയിലും തുടർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് മാറാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. സ്തോത്രം. നമുക്ക് ആ വാക്യം തന്നെ വായിക്കാം. പകലില്ലാതിരുന്ന പ്രിയപ്പെട്ടവരും ഉണ്ടല്ലോ, അതുകൊണ്ട് ആ വാക്യം മാത്രം ഒന്ന് വായിച്ചിട്ട്. അവൻ ജീവനോടിരിക്കുന്നുവെന്നും അവൾ അവനെ കണ്ടു എന്നും അവർ കേട്ടപ്പോൾ വിശ്വസിച്ചില്ല. അവർ പോയി ശേഷമുള്ളവരോട് അറിയിച്ചു, അവരുടെ വാക്കും അവർ വിശ്വസിച്ചില്ല. പിന്നത്തേതിൽ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായികയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയ കാഠിന്യത്തെയും ശാസിച്ചു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ പറയാതെ തന്നെ കൃത്യമായിട്ട് പകൽ പറഞ്ഞ വാക്യം നന്നായിട്ട് വായിച്ചു. സ്തോത്രം. ആമേൻ. അപ്പോൾ നന്നായിട്ട് വചനം, സ്തോത്രം, നിങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് അറിയുന്നതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. സ്തോത്രം. വിശ്വസിക്കുന്നവരാൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് തുടർന്ന് പറയുന്നത്. വിശ്വസിക്കാത്തൊരു കൂട്ടത്തെ അവിടെ കാണിച്ചുകൊണ്ടാണ് വിശ്വസിക്കുന്നവരിലേക്ക് കടക്കുന്നത്. പലപ്പോഴും ആത്മീയ വിഷയങ്ങൾ പറയുമ്പോൾ, ആമേൻ, ശിഷ്യഗണങ്ങൾക്ക് എപ്പോഴും മറ്റ് അവരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരുന്നു. യേശു പറഞ്ഞു, എന്നോട് കേട്ട പിതാവിൻ്റെ വാക്തത്വത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? കാത്തിരിക്കാൻ പറഞ്ഞ അപ്പോസ്തലപ്രവൃത്തി 1 വരുമ്പോൾ ഉടനെ കർത്താവ് വളരെ വിലപ്പെട്ടൊരു കാര്യം പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കാൻ പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, ഈ കാലഘട്ടത്തിലാണോ ഞങ്ങൾക്ക് രാജ്യം യഥാസ്ഥാപനപ്പെടുത്തി, അല്ല രാജ്യം ഞങ്ങൾക്ക് തരുന്നത്? ഈ ആ സമയത്ത് റോമക്കാരാണ് അവിടെ ഭരിക്കുന്നത്, നമുക്കറിയാം. സ്തോത്രം. അപ്പോൾ എന്നാണ് ഞങ്ങളുടെ രാജ്യം ഞങ്ങൾക്ക് സ്വതന്ത്രമാക്കി തരുന്നത്? അങ്ങ് എന്നാണ് ആ രാജ്യം സ്ഥാപിക്കുന്നത്? സ്തോത്രം. അപ്പോൾ അത് കേട്ടപ്പോൾ യേശുവിന് ഒരല്പം നീരസം തോന്നിയെന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. കർത്താവ് പറഞ്ഞു, അത് അറിയുന്ന നിങ്ങൾക്കുള്ളതല്ല. സ്തോത്രം. കാരണം ആ കാര്യങ്ങൾ എന്ന് നടക്കുമെന്ന് ആ പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവരുടെ മുഖം വാടി. സ്തോത്രം. അവർ ചോദിച്ച് എന്ത് ചെയ്തില്ല, നടക്കത്തില്ലെന്ന് കണ്ടപ്പോൾ അവരുടെ മുഖം വാടി. സ്തോത്രം. എന്നാൽ യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലെല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷിയാണ്. പറഞ്ഞതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ, അത് നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ഒരു തുണ്ട് ഭൂമിയാണ്. ഇസ്രായേലിൻ്റെ നമ്മളെ ലോകത്തിൻ്റെ മുഴുവൻ ഭൂപടം എടുത്തറിയാം, ഇസ്രായേൽ ഒരു ചെറിയ പൊട്ടുപോലെ കാണത്തുള്ളൂ.
മിക്കവാറും ആ രാജ്യത്തെ അടയാളപ്പെടുത്താൻ ഒന്നും കാണത്തില്ല. താഴെ ഒരു അക്കമിട്ടായിരിക്കും ആ ബ്ലൂ കളറ് ഇസ്രായേൽ എന്ന താഴെ എഴുതുന്നത്, അത്രയേ ഉള്ളൂ. അമേൻ. അപ്പോൾ അവർ ചോദിച്ച ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയാ. അമേൻ. എന്നാൽ കർത്താവ് പറഞ്ഞു, ഞാൻ അതല്ല തരാൻ പോകുന്നത്, ഞാൻ ഭൂലോകം മുഴുവൻ തരാൻ പോവാ. സ്തോത്രം. പക്ഷെ നിങ്ങൾ എന്ത് പ്രാപിക്കണം? എന്ത് പ്രാപിക്കണം? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അങ്ങനെയാ തോമസ് അപ്പോസ്റ്റലിനൊക്കെ ഇന്ത്യയിൽ വന്നു എന്ന് ചരിത്രം പറയുന്നത്. സ്തോത്രം. ചെന്നൈയിൽ മൈലാപ്പൂരിൽ അദ്ദേഹത്തിൻ്റെ ശവകുടീരം ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. സ്തോത്രം. അപ്പം ദൈവം കൊടുത്തത് ഭൂമിയുടെ അറ്റത്തോളമാണ്. എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, എപ്പോഴും എന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ കഴിയാത്തവരുടെ ഒരു കൂട്ടമുണ്ട്. ഹല്ലേലൂയ. ഞാൻ പകൽ പറഞ്ഞൊരു കാര്യം ആവർത്തിച്ച് ദൂതിലേക്ക് വരികയാണ്. സ്തോത്രം. ഇനി വിശ്വസിക്കാത്തവരെ വിശ്വസിപ്പിക്കാൻ ഈ ഭൂമിയിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ എനിക്ക് പ്ലാൻ ഇല്ല. കർത്താവ് പറയുക, സ്തോത്രം, എനിക്ക് പോകേണ്ട സമയമായി. സ്തോത്രം. അതുകൊണ്ട് അവിശ്വസിക്കുന്നവരോടെ നിൽക്കട്ടെ. സ്തോത്രം. അവരെ ഇനി വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. എന്നാൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ആമേൻ. രാവിലെ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യമാകുന്നു. പൊതുഭാഷകളിൽ സംസാരിക്കും, ഭൂതങ്ങളെ പുറത്താക്കും. മരണകരമായ യാതൊന്നു കുടിച്ചാലും ഹനി വരത്തില്ല. അത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു വിധത്തിൽ ചിന്തിച്ചു. സ്തോത്രം. അതിൽ ഒരു കാര്യം അവിടെ നമ്മൾ വിട്ടുകളഞ്ഞു, അതിലേക്ക് വരാം. സ്തോത്രം. ആമേൻ. വിശ്വസിക്കുന്നവർ 18-ാം വാക്യം, സർപ്പങ്ങളെ പിടിച്ചെടുക്കും. പിടിച്ചെടുക്കും മതി, സർപ്പങ്ങളെ പിടിച്ചെടുക്കും. ഹല്ലേലൂയ. സ്തോത്രം. പഴനിമത്തിൽ നമുക്ക് മോശ അഹരോനെയും കാണാൻ കഴിയും. ഇസ്രായേൽ ജനതയെ വിടുവിക്കുവാൻ വേണ്ടി ദൈവത്താൽ നിയുക്തനായി ഫറവന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യമായിട്ട് അവരൊരു അടയാളം കാണിക്കുകയാണ്. അവരുടെ വടി നിലത്തിട്ടപ്പോൾ അത് പാമ്പായി. ഫറവൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇസ്രായേലിലെ സകല മന്ത്രവാദികളുടെയും വടികൾ ആ നിലത്തിട്ട് അതെല്ലാം പാമ്പായി മാറി. സ്തോത്രം. അപ്പോൾ ആ ഫറവന്റെ കൊട്ടാരത്തിൻ്റെ അകത്ത് ഇപ്പോൾ പാമ്പുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സർപ്പങ്ങൾ പത്തി വിടർത്തി ആടുകയാണ്. അതിലൊരു വടി ദൈവത്തിൻ്റെതായിരിക്കുന്ന വടി മോശയിട്ടതാണ്, അത് മാറി നിന്ന് ഒരു സർപ്പമായി നിൽക്കുകയാണ്. ബാക്കിയെല്ലാം അതിന് ചുറ്റും നിലനിൽക്കുകയാണ്, ഇഴയുകയാണ്. അവിടെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. മോശ ഈ വടി നിലത്തിട്ടാൽ ആ ഹോരേബിൽ വെച്ച് ദൈവം കൊടുത്ത അടയാളം എന്താണെന്നറിയാമോ? നീ വടി നിലത്തിടണം. ആ വടി എന്തായി മാറി? പാമ്പായി മാറി. മോശ കണ്ട് പുറമോട്ട് എന്ത് ചെയ്തു? മാറി. അവിടെ നീ പേടിക്കണ്ട, അത് പൂർവ്വസ്ഥിതിയിലെത്താൻ എന്ത് ചെയ്യണം? അതിൻ്റെ വാലെ പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ വടി ഇട്ടത് പാമ്പായി, അതിൻ്റെ വാലി പിടിച്ചപ്പോൾ അത് വീണ്ടും എന്തായി? വടിയായി മാറി. ഇതാണ് ദൈവം കൊടുത്ത അടയാളം. പക്ഷെ ശ്രദ്ധിക്കണം. സ്തോത്രം. ഇപ്പോൾ മിസ്രയീമിലെ കൊട്ടാരത്തിൽ മോശയുടെ വടി താഴെയിട്ടത് പാമ്പായി നിൽക്കുകയാണ്. മിസ്രയീമിലെ മന്ത്രവാദികളുടെ വടികളെല്ലാം പാമ്പായി നിൽക്കുകയാണ്. സത്യത്തിൽ അടുത്തായിട്ട് മോശ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ദൈവം പഠിപ്പിച്ച വിട്ടതനുസരിച്ച് എന്തോ ചെയ്യണം. എന്തോ ചെയ്യണം? വാലെ പിടിക്കണം. വാലെ പിടിച്ചാൽ എന്തോ ആകും? വടിയാകും. അങ്ങനെ ആയാൽ എന്തോ സംഭവിക്കും? ഈ സർപ്പങ്ങൾ അവരെ കൊത്തും, അല്ലെങ്കിൽ ഈ സർപ്പങ്ങളെ അവർക്ക് പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. ആ മേഖല ജയിക്കും. സ്തോത്രം. മോശ വാലെ പിടിച്ചോ? പിടിക്കല്ലെന്ന് ദൈവം പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. സ്തോത്രം. ആമേൻ. ആദ്യത്തെ ദൂതി ഞാൻ പറയാം, അപ്രത്യക്ഷിതമായി ഉണ്ടാകുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ എടുത്തിയാടി നീ ഒന്നും ചെയ്യണ്ട, ഒന്ന് വെയിറ്റ് ചെയ്യുക. ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടും. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മളെല്ലാം പഠിച്ചത് പാടാനാണ് നമുക്കിഷ്ടം. സ്തോത്രം. ആമേൻ. ദൈവത്തിൻ്റെ മഹത്വം, അതിൽ നിന്ന് ഒരു ശകലം പോലും വ്യതിചലിക്കാൻ നമ്മൾ തയ്യാറല്ല. സ്തോത്രം. പക്ഷേ അങ്ങനെ നിന്നാൽ ചിലപ്പോൾ അപകടം പിണയാം. സ്തോത്രം. ആമേൻ. ചില വേളകൾ എന്ത് ചെയ്യണമെന്നറിയാതെ അപകടത്തിലാകുന്ന നിമിഷങ്ങളിൽ, സ്തോത്രം. ആമേൻ. നീ അല്പമൊന്ന് വെയിറ്റ് ചെയ്യുക, അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാനിടയാകും. സ്തോത്രം. മോശം ഒന്നും ചെയ്തില്ല, മോശം മാറിയുന്നു. ആ സർപ്പങ്ങളെ മുഴുവൻ ഈ മോശയുടെ വടി അല്ലെങ്കിൽ ആ സർപ്പം വിഴുങ്ങി. ഹല്ലേലൂയ. ചുരുക്കത്തിൽ മിസ്രയീമിൻ്റെ സകല ആധിപത്യങ്ങളും ഇപ്പോൾ മോശയുടെ കൈപ്പിടിയിലായി. ഹല്ലേലൂയ. ആമേൻ.
സത്യത്തിൽ നമുക്കറിയാം 400 വർഷമാണ് ഇസ്രായേലിന്റെ പ്രവാസം. ദൈവം പറയുന്ന 400 വർഷം, 4-ാം തലമുറ മടങ്ങി വരും. പക്ഷെ 400 വർഷമായിട്ടും മടങ്ങി വന്നില്ല. എത്ര വർഷം കൂടെ പിന്നെ എടുത്തു? 30 വർഷം കൂടെ. അത് അത് ഈ കണക്കിലില്ലാത്തതാണ് ഈ 30 വർഷം. ഞാൻ വിശ്വസിക്കുന്നു ആ 30 വർഷം അധികം ഫറവോൻ അവരെ പിടിച്ചു വെച്ചത് ആമേ സൈനിക ബലത്തെക്കാൾ ഏറെ അവിടുത്തെ മിഥ്യാമൂർത്തികളെ കൊണ്ടാ. ആമേൻ. അതുകൊണ്ട് ദൈവം പറഞ്ഞത് ഞാൻ മിസ്രൈമിലേക്ക് അത് വേഗത്തിൽ പോകുകയാണ്. സ്വത്രം മേഘത്തെ വാഹനമാക്കി ഞാൻ വേഗത്തിൽ പോകുകയാണ്. എന്തിനാണെന്നറിയാമോ? സ്വത്രം അവിടുത്തെ മിഥ്യാമൂർത്തികളെ തകർക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയാ. സ്വത്രം 9 ബാധകൾ അയച്ചിട്ടും ജനത്തെ വിടാൻ തയ്യാറാകാതിരുന്ന ഫറവോന്റെ ഹൃദയകാഠിന്യത്തിന്റെ മുമ്പിൽ മോശ നീരസപ്പെട്ടും ഭാരപ്പെട്ടും നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഇനി നീയല്ല പോകുന്ന, 10-ാം പ്രാവശ്യം ഞാനാ പോകുന്നത്. ആമേൻ. ദൈവം ഇറങ്ങി ഫറവോന്റെ കൊട്ടാരം മുതൽ കുണ്ടറയിൽ കിടക്കുന്ന ദാസന്റെ വരെ ആദിജാതന്മാർ കൊല്ലപ്പെട്ടപ്പോൾ അതുകൊണ്ട് സംഹാരം തീർന്നില്ല. അവിടുത്തെ മിഥ്യാമൂർത്തികളുടെ മേലും യഹോവയുടെ സംഹാരം വന്നു. ഓ രക്തം ജയം ശമന ഹദര ജലഘടകം. ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആമേൻ. സ്തോത്രം. അപ്പൊ പാമ്പിനെ പിടുത്തവും സർപ്പത്തെ പിടുത്തവും ഒക്കെ പഴയ നിയമത്തിൻ്റെ ഒരു കഥയായിട്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. സ്തോത്രം. പുതിയ നിയമസഭയ്ക്കൊന്നും ബാധകമല്ലെന്ന് അവൻ പലരും ചിന്തിക്കാറുണ്ട്. എന്നാൽ ഞാനിവിടെ വായിച്ച വാക്യം പുതിയ നിയമത്തിൽ നിന്നാണ്. എന്ത് ചെയ്യും വിശ്വസിക്കുന്നവര്? സർപ്പങ്ങളെ പിടിക്കും. സർപ്പത്തെ പിടിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം. ഇതുവഴി ഇപ്പോൾ ഒരു സർപ്പം വന്നു, ഒരു പാമ്പ് വന്നു, അതിനെ പിടിക്കണമെന്നാണോ? അതിനെ പിടിക്കണമെന്നാണോ? അയ്യോ പിടിക്കാൻ പറ്റത്തില്ല, ഭയങ്കര കേസായിപ്പം. സ്തോത്രം. ഇനി അഥവാ പിടിക്കണേ വാവ സുരേഷ് നമ്മൾ പഠിക്കണം. സ്തോത്രം. അതാണോ അവിടെ പറയുന്നത്? അത് അതുവഴി പോട്ടെ, നമുക്ക് ഉദരവില്ലല്ലോ, പൊക്കോട്ടെ. സ്തോത്രം. അഥവാ അത് ദോഷമാണെങ്കിൽ അതിൻ്റെ ആളുകളെ വിളിക്കുക, അവർ വന്ന് ചെയ്തോളും. സ്തോത്രം. ആമേൻ. അതില്ല ഇവിടെ പറയുന്നത്. സ്തോത്രം. വിശ്വസിക്കുന്നവർ സർപ്പങ്ങളെ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞാൽ ഇത് ആത്മമണ്ഡലത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. സ്തോത്രം. സ്തോത്രം. ഞാൻ രാവിലെ പറഞ്ഞു, സ്തോത്രം, സാത്താൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിനകത്തുണ്ട്, തല പോയ എൻ്റെ ചരിത്രം ഇതിനകത്തുണ്ട്. തല ഇല്ലാത്തവനാന്ന് രേഖ ചെയ്തീയ. സ്തോത്രം. ആമേൻ. റിപ്പോർട്ടിനകത്തുണ്ട്. തല പോയെന്ന് പറഞ്ഞാൽ അവൻ്റെ തല ഇല്ലാതായെന്നല്ല അതിൻ്റെ അർത്ഥം. സ്തോത്രം. അവന് പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ആ അനുഭവത്തെ, അവസ്ഥയെ കർത്താവ് തകർത്ത് കളഞ്ഞു. അവൻ്റെ ആയുധങ്ങൾ ഏതായിരുന്നു? അവൻ്റെ ഏറ്റവും വലിയ ആയുധം അവൻ മരണത്തിൻ്റെ അധിപതിയായിരുന്നു. അതുകൊണ്ടാണ് പഴനിമ വിശുദ്ധന്മാരുടെ ആത്മാക്കളെ അവൻ തടവറയിൽ വെച്ചത്. ആമേൻ. എൻ്റെ കർത്താവ് ക്രൂശിക്കപ്പെട്ട, മരിച്ചടക്കപ്പെട്ടു, കാവൽക്കാർ പുറത്തു നിൽക്കുക, ആരും അറിഞ്ഞില്ല എന്താ അടിയിൽ സംഭവിക്കുന്ന. കർത്താവ് പാതാളത്തിലേക്ക് ഇറങ്ങി. സ്തോത്രം. അവിടെ ചെന്ന് ആമേ മരിച്ച ആത്മാക്കൾ അല്ലേ? സ്തോത്രം. ഭാഗം പഠിക്കുന്നവർക്കറിയാം. സ്തോത്രം. സുവിശേഷം പറഞ്ഞില്ലേ? അനന്തരമായിട്ട് ആത്മാക്കളെ തടവറയിൽ നിന്ന് വിടിവിച്ച് എവിടെ കൊണ്ടുപോയി? പിതാവിൻ്റെ സന്നിൽ കൊണ്ട് കാഴ്ചവെക്കുന്നു. സ്തോത്രം. നമുക്കത് ഉയരത്തിലേക്ക് കൊണ്ടുപോയെന്ന് അവൻ അതൊരു വേറെ ഭാഗം, ഞാൻ അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ സ്തോത്രം, അവൻ്റെ ആയുധങ്ങൾ, ഏറ്റവും വലിയ ആയുധം മരണത്തിൻ്റെ ആയുധങ്ങൾ. സ്തോത്രം. മനുഷ്യനെ പാപം ചെയ്യിച്ച് അതിൻ്റെ അത് അതുമൂലം വന്ന ആ മരണം, സ്തോത്രം, അതിൻ്റെ അധികാരിയായി അവൻ നിന്നു. പക്ഷേ അതിൽ നിന്ന് ആ ഒരവസ്ഥയെ കർത്താവ് എന്ത് ചെയ്തു? മാറ്റി, അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്തു. പക്ഷെ ഇന്നും അവന് സ്വാധീനങ്ങളുണ്ട്. മുഴുവൻ അവൻ്റെ കയ്യിൽ തന്നെ കിടക്കുകയാണ്. അവൻ ലോകത്തിൻ്റെ പ്രഭുവായി തന്നെ അറിയപ്പെടുകയാണ്. സ്തോത്രം. സ്വർഗത്തിൻ്റെ ചില ലെയറുകളിൽ ഇന്നും അവന് കയറി ചെല്ലാനുള്ള അനുവാദമുണ്ടല്ലെങ്കിൽ അതിന് കഴിയും അവന്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം സ്തോത്രം 12-ാം അധ്യായത്തിലാണ് ആ പഴയ പാമ്പിനെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി പടവെട്ടി ജയിക്കാൻ കഴിയാതെ അവൻ താഴേക്ക് വീഴുന്നത്. അപ്പം അത് സംഭവിച്ചോ? സംഭവിച്ചോ? ഇല്ല. സ്തോത്രം. സംഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവന് ഏറ്റവും ഇഷ്ടമുള്ള മേഖല ആകാശമണ്ഡലമാണ്. സ്തോത്രം. അതുകൊണ്ടാ ദൈവഞ്ഞേ നിന്റെ പല പ്രാർത്ഥനയുടെ മറുപടികളും അവിടെ തടയുന്നത്. സ്തോത്രം. എന്നാൽ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. 1-ാം ദിവസം തടഞ്ഞ മറുപടികൾ 3 ആഴ്ച പിന്നിടുമ്പോൾ ആ മറുപടികളെ താമേ തടഞ്ഞ മണ്ഡലങ്ങളെ വെട്ടിക്കളഞ്ഞുകൊണ്ട് അവൻ ഭക്തന് വേണ്ടി ആ മറുപടി ദൈവം ഇറക്കി കൊടുക്കുക. യേശുവിൻ്റെ നാമത്തിൽ
യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ വിശ്വസിക്കുന്നവർ സർപ്പങ്ങളെ പിടിക്കണം. ഇനി അത് എന്തിനാണെന്ന് ഒന്നുകൂടെ ഞാൻ തെളിയിക്കാം. വാക്യൊന്നും എടുക്കാൻ നേരമില്ലാത്തതുകൊണ്ടാണ്, പുസ്തകത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ലൂക്കോസ് 3 വരുമ്പോൾ യോഹന്നാൻ അവൻ അവൻ്റെ അരികിലേക്ക് സ്നാനത്തിനായി വന്നവരെ കണ്ടിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, സർപ്പസന്തതികളെ. എന്താണ് സർപ്പസന്തതി? സർപ്പസന്തതികളെ. ഹല്ലേലൂയ. ഇവിടെ ഈ വരുന്ന ജനത്തെ അഭിസംബോധന ചെയ്യാണ്. എന്ത്? സർപ്പ, സർപ്പത്തിന്റെ സന്തതികളെ. സ്തോത്രം. അവന്ന് പറഞ്ഞാൽ ആ പഴയ പാമ്പിന്റെ ആധിപത്യത്തിന്റെ കീഴിൽ കിടക്കുന്ന തലമുറ. സ്തോത്രം. ഹല്ലേലൂയ. ഈ സർപ്പസന്തതികളെ വിടുവിക്കണമെങ്കിൽ ആദ്യം ആരെ പിടിച്ചു കെട്ടണം? പറ, സർപ്പത്തെ പിടിച്ചു കെട്ടണം. ഹല്ലേലൂയ. നമ്മളെല്ലാം ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ്, ഉപവാസം കഴിയുമ്പോൾ നമ്മുടെ ഹോള് നിറച്ചു ആര് വരണം? ആത്മാക്കൾ വരണം. ഞാൻ ചോദിച്ചോട്ടെ, ഈ ആത്മാക്കളെല്ലാം കൂടെ വന്നാൽ നിങ്ങൾ എവിടെ ഇരുത്തും? മനസ്സിലായില്ല. ആത്മാക്കളെ പിടിച്ചു കസേര ഇരുത്താൻ പറ്റൂ? സ്തോത്രം. ആത്മാക്കളെ നേടാനായിട്ട് പുസ്തകത്തിൽ എവിടെയെങ്കിലും കാണാൻ കഴിയുമോ? ആരെ പിടിക്കാനാ കർത്താവ് പറഞ്ഞത്? മനുഷ്യനെ പിടിക്കാനാ. ഞാൻ നിങ്ങളെ ആത്മാക്കളെ പിടിക്കുന്നവരാക്കുമെന്നല്ല പറഞ്ഞതാ, പിന്നെയോ? അത് ഭയങ്കര പാടാ. സ്തോത്രം. ഇത് ആത്മീയ അർത്ഥത്തിലെ ഗ്രഹിക്കാം കേട്ടോ. സ്തോത്രം. ആത്മാക്കളെ പിടിക്കുന്നവരൊക്കെ ഒത്തിരി പേര് ഈ ദേശത്തും ഉണ്ട്, പലയിടത്തും ഉണ്ട്, ആത്മാക്കളെ പിടിക്കുന്ന പരിപാടി. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യനെ പിടിക്കാൻ പാടാ. ഹല്ലേലൂയ. സ്തോത്രം ദൈവത്തിന്. ഞാൻ തെളിയിക്കാം. ആമേൻ. അല്പം കൂടെ കഴിയുമ്പോൾ എന്താ അതിൻ്റെ തടസ്സം എന്നുകൂടെ പറയാം. സ്തോത്രം. മനുഷ്യനെ പിടിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താന്ന് പറയാം. സ്തോത്രം. മനുഷ്യനിൽ അന്തർലീനമായ കാര്യം തന്നെയാണ്, പക്ഷെ നമ്മളിനി പറയുമ്പോൾ മനുഷ്യൻ വരാൻ പറയണം. മനുഷ്യനെ പിടിക്കാൻ, മനുഷ്യനെ ഭയങ്കര പാടാ. സ്തോത്രം. മനുഷ്യനെ പിടിക്കണമെങ്കിൽ, അതേ സ്തോത്രം, സർപ്പസന്തതികളെ പിടിക്കണമെങ്കിൽ സർപ്പത്തെ പിടിക്കണം. തേനീച്ച കൂട്ടിന്ന് തേനെടുക്കണമെങ്കിൽ അതിൻ്റെ റാണിയെ ആദ്യം എന്ത് ചെയ്യണം? പിടിക്കണം. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? യേശുവിൻ്റെ നാമത്തിൽ. അപ്പോൾ വിശ്വസിക്കുന്നവർ ഈ സർപ്പശക്തികളെ ആത്മമണ്ഡലത്തിൽ പിടിക്കുമ്പോൾ എന്ത് നടക്കുന്നറിയാമോ? ആമേ. മനുഷ്യൻ പുറത്തു വരും, കെട്ടപ്പെട്ടതൊക്കെ വെളി വരും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോൾ ഉൽപ്പത്തി തൊട്ട് അതേസമയം ഈ കാലത്തും ഇനിയും മുന്നോട്ട് വെളിപ്പാട് പുസ്തകം 12 സ്തോത്രം അതിൻ്റെ വ്യാപാരം നിലകൊള്ളുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ സ്തോത്രം, 20 അവൻ്റെ പൂർണ്ണ പതനം. ആമേൻ. അപ്പം നമ്മൾ ഈ നാളുകളിൽ സ്തോത്രം, അവൻ വളരെ ജാഗരൂകരായിരിക്കണം. സ്തോത്രം. ഈ മണ്ഡലങ്ങൾക്ക് നേരെ നമുക്ക് പോരാട്ടമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഒന്നുകൂടെ തെളിയിക്കാം. സ്തോത്രം. ആമേൻ. സത്യത്തിൽ എന്തിനാ ഉപവാസവും പ്രാർത്ഥനയും? ഒരു ഭാഗത്ത് രോഗികൾ സൗഖ്യമാകണം, ഒരു ഭാഗത്ത് ദൈവപ്രവൃത്തികൾ പലവിധങ്ങളിൽ, അതേ സ്തോത്രം, നടക്കണം. തലമുറകളിൽ, അങ്ങനെ കുടുംബത്തിൽ, ജോലിയിൽ, അങ്ങനെ ഒട്ടനവധി തലങ്ങളിൽ ദൈവപ്രവൃത്തികൾ നടക്കണം. മറുഭാഗത്ത് ആത്മീയമായി സഭ വളരണം, ജീവിതങ്ങൾ വളരണം, കൃപകൾ പ്രാപിക്കണം, കൃപാവരങ്ങൾ പ്രാപിക്കണം, അനേകർ വേലയ്ക്ക് സമർപ്പിക്കും, ഒത്തിരി കാര്യങ്ങൾ മറുവശത്ത് കിടക്കുക. ഹല്ലേലൂയ. എന്നാൽ സത്യത്തിൽ സ്തോത്രം, നമ്മുടെ മുട്ടിന് വേദന മാറാനും ആമേ പനി മാറാനും ആമേ നമുക്ക് വിസ അടിച്ചു കിട്ടാനുമാണോ ഉപവാസം? അതൊരു ഭാഗത്ത് നടക്കട്ടെ. എന്നാൽ ഈ ഉപവാസത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? ദൈവമക്കളെ ഉണർത്തി. പൈസ കൂടിക്കൊണ്ടാണോ പ്രാർത്ഥന നടത്തുന്നത്? സ്തോത്രം. ആമേൻ. നല്ല ഹോൾ ഉണ്ടായത് കൊണ്ടാണോ ഈ ഉപവാസം വെച്ചിരിക്കുന്നത്? അല്ലേ? അല്ല. ഇതിൻ്റെ പിന്നിലൊരു ലക്ഷ്യമുണ്ട്. സ്തോത്രം. ആമേൻ. അത് ചിലർക്കറിയാം, എല്ലാവർക്കും അറിയണമെന്നില്ല. സ്തോത്രം. എന്നാൽ എല്ലാവരുടെ അറിവിലേക്ക് ഞാനത് പറയുക. സ്തോത്രം. ഈ ഉപവാസം ദൈവാത്മാവ് നമ്മെ എങ്ങനെ ഇരുത്തി പാടാൻ പറയുന്നതും പ്രാർത്ഥിക്കാൻ പറയുന്നതും വചനം കേൾക്കാൻ പറയുന്നതും ആരാധിക്കണമെന്നും ഒക്കെ പറയുന്നതിന് കാരണം എന്താണെന്നറിയാമോ? സ്തോത്രം. ഒറ്റ കാരണയുള്ളൂ. വായിച്ചേ 2 Thessalonians 2:2 ചില വാക്യങ്ങൾ വേഗം. 2 Thessalonians 2:2. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്താലുള്ള ലേഖനത്താലോ സുബോധം വിട്ട്
വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ? അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. മതി, സ്തോത്രം, ഹല്ലേലൂയ. എന്തിനാണ് ഈ ഉപവാസം പ്രാർത്ഥന? എന്തിനാണ് ഉപവസിക്കണമെന്ന് പറയുന്നത്? എന്തിനാണ് ആത്മാവിൽ ആരാധിക്കാൻ പറയുന്നത്? എന്തിനാണ് വചനത്തിൽ നിലനിൽക്കാൻ പറയുന്നത്? സ്തോത്രം, ഒറ്റ കാര്യമേ ഉള്ളൂ, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴാണ് വ്യാപരിക്കുക. അത് സമയത്തിനു മുമ്പേ വെളിപ്പെട്ടു വരാതിരിക്കുന്നത് വഴിയിൽ ഒരാൾ നിൽക്കുന്നത് കൊണ്ടാണ്. ആരാ വഴിയിൽ നിൽക്കുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്തിനാ ലോകത്തിലുള്ളത്? എന്തിനാണ്? സ്തോത്രം, ദൈവസഭയെ നയിക്കാൻ. അപ്പോൾ ചേർത്തു പറഞ്ഞാൽ വഴിയിൽ തടയുന്നത് പരിശുദ്ധാത്മാവിനോട് ചേർന്ന ദൈവത്തിന്റെ സഭയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, ഇതിങ്ങനെ തടസ്സം ചെയ്യുന്നത് കൊണ്ടാണ് അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരാതിരിക്കുന്നത്. സമയത്തിന് മുമ്പ്. ഏതാ സമയം? ആമേൻ. വിഷയം മാറും. ഞാൻ ഏറ്റവും അധികം സസൂഷിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിന്നാ. സ്തോത്രം. പക്ഷേ പകലത്തെ രാത്രി ശുശ്രൂഷ വേറൊരു നിലവാരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം, ദൈവത്തിൻ്റെ മഹത്വം. ഇവൻ വെളിപ്പെടേണ്ടത് എപ്പോഴാ ദൈവമക്കളെ? എപ്പോഴാ വെളിപ്പെടേണ്ടത്? സഭ എന്നെടുക്കുന്നു, എടുക്കപ്പെടുമോ, അത് കഴിഞ്ഞാണ് ഇവൻ എന്ത് ചെയ്യേണ്ടത്. പക്ഷേ അവൻ്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? സഭ ഈ ഭൂമിയിലുള്ളപ്പോൾ തന്നെ അവൻ എന്ത് ചെയ്യണം? വെളിപ്പെടണം. എന്താ അതിൻ്റെ കാരണം? സ്തോത്രം, മറ്റുള്ളവരെ ഒന്നും അവന് വേണ്ട. സ്തോത്രം, നമ്മയാണ് അവന് വേണ്ടത്. സ്തോത്രം. അഥവാ പീഡനത്തിൽ കൂടെ സഭ കടന്നു പോകണമെന്നുള്ള താല്പര്യമാണ് അവനുള്ളത്. സ്തോത്രം. പോസ്റ്റ് ട്രിബുലേഷൻ നമ്മൾ പഠിക്കുന്ന, വേദപഠിതാക്കളൊക്കെ പഠിക്കുന്ന വിഷയമാണ്. സ്തോത്രം. പക്ഷെ അങ്ങനെ ഉണ്ടാകത്തില്ലെന്ന് ഈ വചനം പറയുന്നു. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് എന്തില്ല? ഒരു ശിക്ഷാവധിയും ഇല്ല. സ്തോത്രം. തന്റെ കുറുമ്പ്രാവിനെ ദുഷ്ടമൃഗത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ദൈവത്തിന് ഇല്ല. സ്തോത്രം, ആമേൻ. പക്ഷെ അവന്റെ ആഗ്രഹം ഇതാണ്. സ്തോത്രം, ആമേൻ. ഇവന്റെ പ്രത്യക്ഷതയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? വെളിപ്പാട് 13 വരുമ്പോൾ 666 എന്നുള്ള സംഖ്യയില്ലാതെ. സ്തോത്രം. വലങ്കൈമേലോ നെറ്റിമേലോ ഇത് പതിക്കാതെ ആർക്കും വിൽക്കാനും വാങ്ങാനും കഴിയത്തില്ല. സ്തോത്രം. ഞാൻ കോട്ടയത്ത് നിന്ന് യാത്ര ചെയ്ത് വന്നിരിക്കുകയാണ്. സ്തോത്രം, ആമേൻ. എൻ്റെ കാർ റെയിൽവേ സ്റ്റേഷനിൽ കിടപ്പുണ്ട്. അതെ സ്തോത്രം, ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്നു. ഇനിയും തിരിച്ചു പോകണം, വീട്ടിൽ ചെല്ലണം. സ്തോത്രം, ആമേൻ. ഞാൻ പറയട്ടെ, 5 എൻ്റെ കയ്യിലില്ല. സ്തോത്രം, ആമേൻ. ഈ ഒരു ഫോണ് മാത്രമേ ഉള്ളൂ. ഇത് മതി ഇന്ന് ഇന്ത്യയിൽ എവിടെ പോയാലും പോരെ. സ്തോത്രം. ഇനി അതുപോലും വേണ്ടാതെ വരികയാണ്. ഈ കയ്യിൽ QR കോഡ് അടിച്ചു തുടങ്ങിയിരിക്കുന്നു. ആമേൻ. സ്തോത്രം. എവിടെ വരെ എത്തി കാര്യങ്ങൾ? സ്തോത്രം. എന്താണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവൻ സമയത്തിനു മുമ്പ് വെളിപ്പെടാൻ വെമ്പി നിൽക്കുക. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണോ നാം ദൈവസന്നിധി ഈ നാളുകളിലായിരിക്കുന്നത്? സ്തോത്രം. ഇപ്പം US ട്രംപ് പ്രസിഡന്റായിട്ട് കയറിയിരിക്കുക. ജനുവരിയിൽ അദ്ദേഹം സ്ഥാനം ഏറ്റെടുക്കും. യഹൂദൻ വിശ്വസിക്കുന്നത് തങ്ങളുടെ ആലയം പണിയുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന ആളെന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ കാണുന്നത്. സ്തോത്രം. ഒരു കോരേശിനെ പോലെ അദ്ദേഹത്തെ കാണുന്നത്. ആമേൻ. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? സ്തോത്രം. ഇറാൻ പോലെയുള്ള തീവ്രവാദ രാജ്യങ്ങളിലെ അവരെയൊക്കെ അടിച്ചമർത്തും, അവരുടെ ആയുധങ്ങളൊക്കെ നിർമൂലമാക്കിക്കളയും. ശക്തി ക്ഷയിച്ചു,
കാര്യങ്ങളൊക്കെ ഒന്ന് അടങ്ങി കെട്ടടങ്ങി എന്ന് ചിന്തിക്കുമ്പോൾ, പക്ഷെ ആലയം പണിയണമെങ്കിൽ എന്തോ പൊളിക്കണം. എന്നെ പൊളിക്കണം, അലക്സ പൊളിക്കണം. അലക്സ പൊളിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? മിഡിൽ ഈസ്റ്റ് ഇളകും. ആമേൻ. അതുമായിട്ട് ചേർന്ന എല്ലാ രാജ്യങ്ങളും ഇളകും. പക്ഷെ നേരിട്ട് ആക്രമിക്കാൻ പറ്റത്തില്ല. അതിനാണ് റഷ്യയെ കൂട്ടുപിടിക്കുന്നത്, റഷ്യ നേതാവായിട്ട്. ഇതൊക്കെ പുസ്തകത്തിലുണ്ടോ? ആമേൻ. എസ്കേൽ 38, റഷ്യ അതേ സ്വന്തം നേതാവായിട്ട് വരും. സ്തോത്രം. അവിടെയൊക്കെ ഇന്ന് പറയണമെന്ന് എനിക്ക് ഒത്തിരി താല്പര്യമുണ്ട്. സ്തോത്രം. ആമേൻ. രോഷ് മേശക്ക് തൂപ അല്ലേ കിടക്കുക. 38, എസ്കേൽ 38, റഷ്യ കയറി വരും. സ്തോത്രം. റഷ്യ വരുന്ന നേരിട്ട് ഇസ്രായേലിനെ അടിക്കാനായിരിക്കത്തില്ല. റഷ്യ വരുന്നത്, സ്തോത്രം, ആമേൻ, സെക്കരിയാവ് 12 പറയുന്നത് പോലെ, അന്നാളിൽ, സ്തോത്രം, യെരുശലേമിനെ ചുമക്കുന്നവരെല്ലാം എന്തു ചെയ്യും? ആ കഠിനമായിട്ട് മുറിവേൽക്കും. എന്ന് പറഞ്ഞാൽ US UKയിലും ഒക്കെ കൊണ്ട ഇവരാവശ്യത്തിന് സാധനം പൊട്ടിക്കും. സ്തോത്രം. ഉടനെ ഈ രാജ്യത്തിലുള്ള സാമാന്യ ജനം പറയും, ഇസ്രായേലിനെ നമ്മൾ താങ്ങാൻ പോകുന്നത് കൊണ്ടാണ് അവരെ സംരക്ഷിക്കുന്നത്, നമുക്ക് മുറിവേൽക്കുന്നത്. എന്തിനാണ് അവരെ താങ്ങുന്നത്? കൈവിട്ടക്കം പറയും. സ്തോത്രം. ആ കൈവിടുന്ന നേരത്ത്, അതേ സ്തോത്രം, ഇസ്രായേലിൻ്റെ കയ്യിലെ ആയുധങ്ങൾ തീരും, സൈനിക ബലം ക്ഷയിക്കും, ആമേ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളില്ലാതാകും. എന്തോ സംഭവിക്കും. സ്തോത്രം. ആമേ സകല ജാതികളും അവർക്കെതിരെ കൂടും. സെക്കരിയാവ് 14. സ്തോത്രം. അങ്ങനെ കൂടി വരുമ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആശ്രയിക്കാൻ സൈനിക ബലമില്ല, ആമേ കൂടെ നിന്ന രാജ്യങ്ങളില്ല. അപ്പോൾ അവിടെ ഒരു കാര്യം സംഭവിക്കും. സെക്കരിയ 12 പറയുന്നു, അന്ന് ഞാൻ കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ അവർക്ക് കൊടുക്കും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ആയുധം നഷ്ടപ്പെട്ട ഒരു എന്തോ ചെയ്യാൻ തുടങ്ങും? യാചിക്കാൻ തുടങ്ങും. കൃപയ്ക്ക് വേണ്ടി യാചിക്കാൻ തുടങ്ങും. ഉടനെ, സ്തോത്രം, അവിടെ കാണുന്നു, അവർ കുത്തിയവങ്കിലേക്ക് നോക്കും. ഏകജാതനെ കുറിച്ച് നിലവിളിക്കുന്ന പോലെ കർത്താവിനെ കുറിച്ച് അവരെ നിലവിളിക്കും. സ്തോത്രം. ഉടനെ കർത്താവ് എന്ത് ചെയ്യും? സ്തോത്രം. കർത്താവ് ഓലിയുമലയിലേക്ക് ഇറങ്ങി വരും, സെക്കൻഡ് ലാസ്റ്റ് വാറിന് വേണ്ടി. സ്തോത്രം. ആമേൻ. ഇറങ്ങി വരും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്, അതാണ് ഗൗരവം. സ്തോത്രം. കർത്താവ് ഓലിമലയിലേക്ക് ഇറങ്ങി വരുന്നത് തന്നെയല്ല, അതേ സ്തോത്രം, തൻ്റെ സഭയുമായിട്ടായിരിക്കും വരുന്നത്. സ്തോത്രം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത്രത്തോളം പീക്കായിട്ട് കാര്യങ്ങൾ നിൽക്കുമ്പോൾ, സ്തോത്രം, ആമേൻ, ഈ ദിവസങ്ങളിൽ എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സ്തോത്രം. പ്രത്യേകിച്ച് ഈ 4 വർഷം, സ്തോത്രം, ഇതിൻ്റെ ഇടയിൽ എന്തും സംഭവിക്കാം. ഏത് നിമിഷവും സഭയുടെ ഉൾപ്രാവണം നടക്കാം. സ്തോത്രം. സ്തോത്രം. നമ്മൾ അത്രയൊരു ടൈമിലാണ് വന്ന് നിൽക്കുന്നത് മക്കളെ. സ്തോത്രം. ഹല്ലേലൂയ. യേശു, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഗൗരവമുള്ള പറഞ്ഞ ദൂതിലേക്ക് പെട്ടെന്ന് വന്ന് പ്രാർത്ഥിക്കാൻ പോവാ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കൈവിടപ്പെട്ടു പോയാൽ പിന്നൊരു ചാൻസ് ഉണ്ടോ? ഉണ്ടോ? നമ്മൾ നിസ്സാരമെന്ന് പറയുന്ന പല കാര്യങ്ങളുമാണ്, സ്തോത്രം, നിത്യതയ്ക്ക് നിത്യതയുടെ പ്രവേശനത്തിന് നമ്മുടെ ജീവിതത്തിൽ തടസ്സമായി വരാൻ പോകുന്നത്. സ്തോത്രം. നമ്മൾ നിസ്സാരമായി കാണുന്ന പലതും. സ്തോത്രം. ഗലാത്യർ 5:19 വരുമ്പോൾ അവിടെ കാണുന്നുണ്ട്, അതേ ജഡത്തിൻ്റെ പ്രവൃത്തികളോ, ജഡത്തിൻ്റെ പ്രവൃത്തികളോ, ജഡത്തിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ സാത്താന്റെ പ്രവൃത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം. ഒന്ന് നിർത്തി വായിക്കണേ. സ്തോത്രം. ജഡത്തിന്റെ പ്രവൃത്തികളോ, ഒന്ന്, ദുർനടപ്പ്. നമുക്ക് ദുർനടപ്പ് ഇല്ല എന്ന് പറയാം. അശുദ്ധി, അശുദ്ധി വിട്ടേര്. സ്തോത്രം. ദുഷ്കാമം വിട്ടേര്. വിഗ്രഹാരാധന വിട്ടേര്. ആഭിചാരം, ആഭിചാരം വിട്ടേര്. പക, പകയുണ്ടോ? അടുത്തത് പിണക്കം. പിണക്കം ഉപവാസം തുടങ്ങിയിട്ട് 5-6 ദിവസമായി, ഇന്നും പിണങ്ങിയിരിക്കുന്നവരുണ്ട്. അടുത്തത് ജാരശങ്ക, ക്രോധം, ക്രോധം, ശാഠ്യം, കോപത്തിന്റെ അങ്ങേയറ്റത്തെ ഒരു തലമാ ക്രോധം. ശാഠ്യം, ശാഠ്യം, തൊടുന്നതിനും പിടിക്കുന്നതിനെല്ലാം ശാഠ്യം. ദ്വന്ദപക്ഷം, രണ്ടുപക്ഷം, ഭിന്നത, രണ്ടുപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം. അസൂയ, അസൂയ ഉണ്ടോ? ഏ, നമ്മൾ നിസ്സാരമെന്ന് കാണുന്ന പലതുമാണ്. മദ്യപാനം വിട്ടുകളയാം. വെറിക്കൂത്ത്, വെറിക്കൂത്ത്. സ്തോത്രം. കണ്ണുകൊണ്ട് കാണുന്ന എല്ലാം. സ്തോത്രം. ആമേൻ. TV പ്രോഗ്രാമുകൾ വാർത്തയല്ല കേട്ടോ, വിജ്ഞാനമല്ല, വിനോദം. സ്തോത്രം. വെറിക്കൂത്തുകൾ മുതലായവ, മുതലായവ എന്ന വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഞെട്ടിപ്പോന്ന്. സ്തോത്രം. ഇത് നമ്മൾ ചിന്തിക്ക. എനിക്ക് ഇച്ചിരി പിണക്കോണ്ട എന്നാ. സ്തോത്രം. അവൾ വന്ന് എന്നോട് മിണ്ടട്ടെ. സ്തോത്രം. ആമേൻ.
എനിക്ക് ഇച്ച കോപമുണ്ട്, അതൊക്കെ എൻ്റെ വല്യപ്പൻ്റെ സ്വഭാവം, എനിക്ക് എന്നിലേക്ക് വന്ന പാരമ്പര്യമാ, എന്തോ ചെയ്യാനാ, സ്തോത്രം, എന്തോ ചെയ്യാനാ, ഒറ്റക്കാരേ ഉള്ളൂ, ദൈവരാജ്യം അവകാശമാക്കത്തില്ല. സ്തോത്രം. അതുകൊണ്ട് പിണക്കും അസൂയേ, ആമേൻ. ഈ ഉപവാസ പ്രാർത്ഥന ഒടുവിലേക്കൊന്നും പോകല്ലേ, അവസാനത്തെ കർത്തൃമേശയിലേക്ക് പോകരുത്. സ്തോത്രം, ആമേൻ. ഇന്ന് തന്നെ, ഇന്ന് രാത്രി തന്നെ, സ്തോത്രം, ആ വക സകലതും ക്രമീകരിച്ചോണം. ഇനി ഒരു ഗൗരവം കൂടെ ഞാൻ പറയാം അവിടെ, ഭയങ്കര ഗൗരവമായ കാര്യം. സ്തോത്രം, ആമേൻ. കർത്താവ് പറഞ്ഞു, രണ്ടുപേര് വയലിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും, രണ്ടുപേര് തിരികലിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും, രണ്ടുപേര് കിടക്കയിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും. എന്താ അതിൻ്റെ അർത്ഥം? സ്തോത്രം. ഇപ്പം ഞാനും വർഗീസ്വാസം, ഞങ്ങൾ രണ്ടുപേരും, സ്തോത്രം, ആമേൻ, ഞങ്ങൾ രണ്ടുപേരും ഒരു തിരികല്ലിലിരിക്കുകയാണ്. കർത്താവിൻ്റെ കാഹളം ധ്വനിച്ചു, പാസ്റ്റർ പോയി, ഞാൻ കൈവിടപ്പെട്ടു പോയി, അതാണോ അതിൻ്റെ അർത്ഥം? സ്തോത്രം. ഞങ്ങൾ രണ്ടുപേരും വിശുദ്ധരാണെങ്കിൽ, ഞങ്ങൾ രണ്ടുപേരും വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ, ഞങ്ങൾ രണ്ടുപേരും പോയിരിക്കും. അത് തിരികല്ലിരുന്നാലും കിടക്കയിലിരുന്നാലും വയലിലിരുന്നാലും ഞങ്ങൾ രണ്ടുപേരും പോയിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. കാര്യങ്ങളുടെ ഗൗരവത്തോടെ വേണം ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയെ സമീപിക്കാൻ. ഹല്ലേലൂയ. ഒരു സെക്കൻഡ് ചാൻസ് ഇല്ല. സ്തോത്രം, ആമേൻ. ഏത് നിമിഷവും ഉൽപ്രാവണം നടക്കാം. യേശു പറഞ്ഞു, ഈ വഴി ഭയങ്കര ഇടുക്കമാണ്, ഇത് ഭയങ്കര ഞെരുക്കമാണ്, ഇത് തിരഞ്ഞെടുക്കുന്നവർ വളരെ ചുരുക്കമാണ്, നാശത്തിലേക്കുള്ള വഴി വിശാലമായി കിടക്കുകയാണ്, അനേകരതിൽ കൂടെ യാത്ര ചെയ്യുകയാണ്, എല്ലാത്തിൻ്റെ തീരുമാനമാകുകയാണ്. സ്തോത്രം. അത്രയ്ക്കും പീക്ക് ടൈമിലാണ് നാം നിൽക്കുന്നത്. പ്രത്യാശയുള്ളവരെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, സ്തോത്രം. ദൈവസഭ എടുക്കപ്പെട്ടതിന് ശേഷം വരണ്ട അധർമ്മത്തിൻ്റെ മൂർത്തി, സ്തോത്രം, സമയത്തിനു മുമ്പ് വരാൻ വെമ്പി നിൽക്കുന്നു. അവൻ്റെ ലക്ഷ്യം ദൈവസഭയെ തകർക്കണം, ദൈവസഭയെ പീഡനത്തിലേക്ക് കൊണ്ടുപോകണം. ദൈവസഭയുടെ ആളുകളിൽ, അവൻ വിശ്വാസികളിൽ, സ്തോത്രം, അവൻ്റെ 666 അടിക്കണം, സ്തോത്രം, അങ്ങനെ അവരെ തകർക്കണം. സ്തോത്രം. ഞാനൊരു കാര്യം പറയാം, അവൻ ഓരോ ദേശവും ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. ഹല്ലേലൂയ. ഈ ദേശത്തെ PMG സഭയുടെ അമേ പേരിലാണ് ദൈവം ഈ ദേശത്തെ തന്നിരിക്കുന്നത്. അതേ, സ്തോത്രം, ആമേൻ. ഇവിടെ ദൈവമക്കൾ ആരാധിക്കുമ്പോൾ, ഇവിടെ ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. ഇവിടെ വെളിപ്പെടേണ്ടതിന് വഴിയിൽ തടയുകയാണ്. അപ്പൊ അതിനായി ഉപവാസം, പ്രാർത്ഥന, നമ്മൾ ഉണരേണ്ടത്, പ്രാർത്ഥിക്കേണ്ട, ജാഗരിക്കേണ്ടതെല്ലാം അതിനുവേണ്ടിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം. സ്തോത്രം. ഇവിടെ സർപ്പങ്ങളെ പിടിക്കും ആര്? വിശ്വസിക്കുന്നവർ. സ്തോത്രം. ഒരു എൻഡ് ടൈം മിനിസ്ട്രിയിലേക്ക് നമ്മൾ വരികയാണ്, ഒരു അന്ത്യകാല കൊയ്ത്തിലേക്ക്. അതുപോലെ, സ്തോത്രം, ഒരു ഹാർവസ്റ്റ് സീസണാണ്. സ്തോത്രം, ആമേൻ. അതെ, വലിയൊരു കൊയ്ത്തിൻ്റെ സമയത്തിലേക്ക് നമ്മൾ വരികയാണ് ഇവിടെ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 13 അധ്യായത്തിലേക്ക് വന്ന ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കാൻ നേരെ മുമ്പിലുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഒരു ദേശാധിപതി സുവിശേഷം കേൾക്കാൻ, അല്ലെങ്കിൽ ദൈവവചനം കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് ബർണബാസിനെയും ശൗലിനെയും, അല്ലെങ്കിൽ പൗലോസിനെയും വരുത്തി അത് കേൾക്കാനായിട്ട് താൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം, ആമേൻ. എന്നാൽ ആ ദേശാധിപതിയോട് ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയുവാൻ ഒരു വിദ്വാൻ അവിടെ ശ്രമിക്കുകയാണ്. ആമേൻ. എന്താണ് ആ വിദ്വാന്റെ പേര്? എലിമാസ്. എലിമാസ്, സ്തോത്രം. എലിമാസ് അവിടെ ആ വിശ്വാസം തടുത്തു കളയാൻ ശ്രമിക്കുകയാണ്. ആമേൻ. അപ്പൊ സത്യത്തിൽ എന്തായിരിക്കും? ഞാനിപ്പോൾ ഈ പ്രസംഗിക്കുന്ന പോലെ പൗലോസ് ദേശാധിപതി പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗം ദേശാധിപതി കേൾക്കാതിരിക്കാൻ, അതെ, അത് വിശ്വാസമായി പരിണമിക്കാതിരിക്കാൻ ഈ വിദ്വാൻ മൈക്കിന്റെ ഓളിയം കുറച്ചോ, അല്ലെങ്കിൽ പൗലോസിനേക്കാൾ ഉച്ചത്തിൽ സംസാരിച്ചോ, ആമേൻ, കൈകൊട്ടി അവിടെ അലങ്കോലമുണ്ടാക്കിയോ, ഇതൊന്നും ചെയ്തില്ല. പക്ഷേ ഈ വചനം ആ ദേശാധിപതിയിൽ ക്രിയ ചെയ്യുന്നില്ല. സ്തോത്രം. തടുത്തു കളയുകയാണ്. ഓ, ദൈവത്തിൻ്റെ മഹത്വം.
ഈ വിദ്വാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? വിദ്വാൻ. വിദ്വാനെ ഇതിനു മുമ്പ് നമുക്ക് കാണാൻ കഴിയുന്ന ലൂക്കോസ് രണ്ടിലാണ് അല്ലേ. സ്തോത്രം. അങ്ങോട്ട് പോകണമെന്നൊന്നുമില്ല, അവിടെ ഉണ്ട്. അവിടെ എന്താ വിദ്വാൻ? വിദ്വാൻമാര് യേശു കുഞ്ഞിനെ കാണാൻ വരുന്ന രംഗമാണ്. സ്തോത്രം. ആമേൻ. ഞാൻ ഇന്ന് രാത്രി പറയാൻ പോകുന്നത്, നാം പലപ്പോഴും ഏതെല്ലാം ഏതൊരു തലത്തിൽ തട്ടിത്തടഞ്ഞു നിൽക്കുകയാണ്, എന്നാൽ നമുക്കെതിരെയുള്ള മേഖല സ്തോത്രം നാൾതോറും അപ്ഡേഷനായിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഈ വിദ്വാൻ എന്ന് പറയാൻ ജ്യോതിഷ്യൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ജ്യോതിഷ്യൻ. എന്താണ് ജ്യോതിഷന്മാർ ചെയ്യുന്നത്? അവർ നക്ഷത്രങ്ങൾ നോക്കുന്നു. അവർ ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെ നോക്കി ലക്ഷണം പറയുകയാണ്. നമ്മൾ ചിന്തിക്കുന്നത് അതേ സ്വതം ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ഒരു ചോട്ടാ മന്ത്രവാദിയായിരിക്കും നമ്മുടെ ഹൃദയത്തിലേക്ക്. അതല്ല വിദ്വാൻ. സ്തോത്രം. ശരിക്കും നക്ഷത്രം നോക്കി കാര്യം പറയും. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചോട്ടെ. സ്തോത്രം. യേശു ജനിച്ചത് എത്ര പേരറിഞ്ഞു? ഒന്ന് യോസേപ്പ് അറിഞ്ഞു, രണ്ടും മറിയ അറിഞ്ഞു അല്ലേ. അവർ കണ്ടു. സ്തോത്രം. യേശു ജനിച്ചു. പിന്നെ ആരറിഞ്ഞു? ഇടയന്മാരറിഞ്ഞു. സ്തോത്രം. ഇടയന്മാരാര് പറഞ്ഞു? ഇടയന്മാരോട് ദൂതന്മാരാ സദ്വർത്താനം അറിയിച്ചു. പിന്നെ ആരറിഞ്ഞു? വിദ്വാൻമാരറിഞ്ഞു. വേറെ ആരും അറിഞ്ഞോ? നേരിട്ടറിഞ്ഞു. ഹെരോദാവിനോട് ഇവര് പോയി പറയുമ്പോഴല്ലേ അറിഞ്ഞത്. അല്ലാതെ ആരും അറിഞ്ഞോ? ആരും അറിഞ്ഞില്ല. അന്നത്തെ പ്രവാചകന്മാരറിഞ്ഞില്ല. സ്തോത്രം. പുരോഹിതന്മാരറിഞ്ഞില്ല. ഇസ്രായേൽ ജനത അറിഞ്ഞില്ല. സ്തോത്രം. ആമേൻ. യോസഫിന്റെ ബന്ധു വീട്ടുകാരറിഞ്ഞില്ല. സ്തോത്രം. ആരും അറിഞ്ഞില്ല യേശു ജനിച്ചത്. പക്ഷേ യേശു ജനിച്ചത് ഇടയന്മാരറിഞ്ഞത് ദൂതന്മാർ മുഖാന്തരമാണെങ്കിൽ വിദ്വാൻമാരോട് ആരും പറഞ്ഞില്ല. പിന്നെ അവരെങ്ങനെ അറിഞ്ഞു? അവർ നക്ഷത്രം നോക്കി. ആമേൻ. ഒന്നുകൂടെ പറഞ്ഞാൽ സ്തോത്രം, ഇവർ രാത്രി ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ്, എന്തോ കാണാൻ വേണ്ടി. എന്തോ കാര്യത്തിന് ഇവിടെ നിൽക്കുമ്പോൾ ഒരു നക്ഷത്രം ഉദിച്ചത് അവർ കണ്ടു. സ്തോത്രം. അവർക്ക് മനസ്സിലായി ഈ ഉദിച്ചത് ഒരു സാധാരണ നക്ഷത്രമല്ല. ആമേൻ. അവരുടനെ പ്രശ്നം വെച്ച് നോക്കി. സ്തോത്രം. അവരുടെ പ്രശ്നത്തിൽ തെളിഞ്ഞു, ഇത് യഹൂദന്റെ രാജാവിന്റെ നക്ഷത്രമാണ് ഞങ്ങൾ കണ്ടത്. ആമേൻ. പ്രൈസ് ദ ലോർഡ്. നേരെ വിട്ടു എങ്ങോട്ട്? കൊട്ടാരത്തിലേക്ക്. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ഇവിടെ അങ്ങനെ ഒരു കുഞ്ഞു ജനിച്ചിട്ടില്ല. ഹെരോദാവിന് ഭീതിയായി. ആമേൻ. അവർക്ക് മനസ്സിലായി ഹെരോദാവിനോട് ഇനി ചോദിച്ചിട്ട് കാര്യമില്ല. അവർ ലക്ഷ്യം, ആ നക്ഷത്രത്തെ ലക്ഷ്യമാക്കി പോകുകയാണ്. കൃത്യം കുഞ്ഞു കിടക്കുന്നിടം പോയി കണ്ടുപിടിച്ചു. സ്തോത്രം. സ്തോത്രം. നിനക്കെതിരെ നിൽക്കുന്ന മേഖലകളെ കുറിച്ച് ഇന്ന് രാത്രി നിനക്കൊരു ചെറിയ അറിവെങ്കിലും ഉണ്ടായിരിക്കണം. ആമേൻ. സ്തോത്രം. 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 കണ്ടുപിടിക്കേണ്ടതൊക്കെ അവർ കണ്ടുപിടിക്കും. സ്തോത്രം. കാണേണ്ടതൊക്കെ അവർ കാണും. സ്തോത്രം. ആ മേഖല ഒന്ന് നിസ്സാരമായിട്ട് ആരും കാണണ്ട. ഹല്ലേലൂയ. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്തോത്രം. അവിടെ ഒരു കേവലം വിദ്വാനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നെങ്കിൽ, ഈ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു മജീഷ്യനെയാണ് അവിടെ കാണുന്നത്. ആമേൻ. ഇംഗ്ലീഷ് ബൈബിൾ ഇതിനെ വായിച്ചു നോക്കിയാൽ മതി. സ്തോത്രം. ഈ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മജീഷ്യൻ. ആമേൻ. എന്ന് പറഞ്ഞാൽ മാന്ത്രികൻ, കൺകെട്ട് വിദ്യക്കാരൻ, മായികൻ, മന്ത്രവാദി, ശുദ്രക്കാരൻ. സ്തോത്രം. ഈ രീതിയിൽ അവർ വളർന്നു. ഹല്ലേലൂയ. ലൂക്കോസ് രണ്ടിലെ വിദ്വാനെ അല്ല ഈ അതെ അപ്പോസ്തല പ്രതി 13 കാണാൻ കഴിയുന്നത്. പറഞ്ഞാൽ നിൽക്കുന്ന ഇപ്പി മായാവിയായി മാറും കാണാതെ. മജീഷ്യന്മാരെ നമ്മൾ കണ്ടിട്ടില്ലേ? സ്തോത്രം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതേ സ്തോത്രം, പൗലോസ ഇവന്റെ കെട്ടി ഇവിടെ അഴിക്കുകയാണ്. മന്ത്രവാദി വിദ്വാൻ അപ്പുറത്ത് കെട്ടിക്കൊണ്ടിരിക്കുക. സ്തോത്രം. 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 ആമേൻ. ചിലതൊക്കെ ഇന്ന് രാത്രി വെളിവരുവാൻ. സ്തോത്രം. ദൈവം ഇതിനെ പലപ്പോഴും നമ്മൾ അഴിച്ച് അഴിക്കുന്തോറും ഇപ്പുറ കെട്ടുക. ഈ മാസം കഴിയുമ്പോൾ ഒരു ഉണർവുണ്ടാകും. ആമേ. ഒരു മാസം കഴിയുമ്പോൾ പോകും. സ്തോത്രം. രോഗത്തിനൊരു സൗഖ്യം കാണാൻ കഴിയും. 4 ദിവസം കഴിയുമ്പോൾ പഴയ അവസ്ഥ. സാമ്പത്തിക സ്ഥിതികൾ അങ്ങനെ തന്നെ, വീണ്ടും അതേ അവസ്ഥ വരുന്നു. ആമേൻ. തലമുറകൾ പ്രാർത്ഥനയെ വിടുവിക്കപ്പെടുന്നു, വീണ്ടും കെട്ടപ്പെടുന്നു. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഒരു കാര്യം ഞാൻ പറയാം. സ്തോത്രം. ആമേൻ. ചിലയിടത്ത് ദൈവം നമ്മുടെ കുറ്റിയെ ഉറപ്പിക്കുന്നവനാ.
നമ്മുടെ കുട്ടി ദൈവം ചിലയിടത്ത് ഉറപ്പിക്കും. ഈ ഉപവാസം ചിലയുടെ കുട്ടികളെ ദൈവം ഉറപ്പിക്കും. അപ്പൊ തന്നെ വേണ്ടാത്ത കുട്ടികളെ ദൈവം പിഴുതെറിയും. ആമേൻ. സ്തോത്രം. എന്തിനാണെന്നറിയാമോ? ഈ കുറ്റി കിടക്കുന്നിടത്തോളം കാലം ഈ അഴിയപ്പെട്ട കയറുകൾ വീണ്ടും കൊണ്ട് കെട്ടാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ കർത്താവ് സ്തോത്രം, ഇന്ന് രാത്രി കുറ്റി ഉറപ്പിക്കുന്നതിന് മാത്രമല്ല നിന്നെ വീണ്ടും കൊണ്ട് കെട്ടാൻ സാധ്യതയുള്ള ആമേ കുറ്റികളെ എൻ്റെ കർത്താവ് ഇതിനകത്ത് പിഴുതെറിയുന്ന അപ്പോൾ ഇത്ര ഈ മായികനെ മന്ത്രവാദിയെ വിധുവാനെ സ്തോത്രം. ആമേൻ. അവന്റെ മന്ത്രജാലത്താൽ അവന്റെ മാന്ത്രികതയാൽ പൗലോസ് പറഞ്ഞ വചനങ്ങൾ ഈ ദേശാധിപതിയുടെ അകത്തേക്ക് ചെന്ന് പരിവർത്തനം നടക്കാതിരിക്കാൻ അവൻ ആമേൻ പൗലോസ് ഇവിടെ അഴിക്കുമ്പോൾ അവൻ അപ്പുറത്ത് കെട്ടിക്കൊണ്ടിരിക്കുക. സ്തോത്രം. പൗലോസ് അവിടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കർത്താവിന്റെ നേർവഴികളെ മറച്ചു കളയുന്നത് നീ മതിയാക്കുന്നില്ലേ എന്ന് പറഞ്ഞ ഇതിന്റെ സ്ഥിരം പരിപാടിയാ, സ്ഥിരം പരിപാടിയാ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നതോടെ ഞാൻ പറയാം, നിന്റെ വീട്ടിലുള്ള ചിലതൂടെ ഈ ദിവസങ്ങൾ ഇതിനകത്ത് വരാൻ പോകയാണ്. കർത്താവിന്റെ നേർവഴികളെ അവൻ മറിച്ചു കളയുന്നത് നീ ഇതുവരെ മതിയാക്കിയിട്ടില്ലേ? ഇപ്പോൾ നീ ദൈവകരെ കാണാൻ പോകയാ. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. അവിടെ വായിക്കുന്നു, പൗലോസ് അവനെ ആത്മപൂർണനായിട്ട് നോക്കി. എങ്ങനെ നോക്കി? ആത്മപൂർണനായി നോക്കി. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. സ്തോത്രം. അപ്പോൾ ഈ മേഖലകൾ അഴിഞ്ഞ് ഒരു ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ എങ്ങനെയായിരിക്കണം? നാം പറ പറ പരിശുദ്ധാത്മാവിന്റെ പൂർണതയിൽ. ആമേൻ. എന്നെ അവിടെ അതിശയിപ്പിച്ചൊരു കാര്യമുണ്ട്. സ്തോത്രം. പൗലോസ് കല്ലേറ് കൊണ്ട് കിടക്കുമ്പോൾ ഈ ആത്മാവിന്റെ പൂർണ്ണത അല്ലെങ്കിൽ അതുപോലെ ഒന്ന് ശക്തിപ്പെട്ടായിരുന്നെങ്കിൽ ഇത്രയാണ് തെറിച്ചു പോയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കടലിൽ കടന്നില്ലേ, കപ്പൽ ഛേദനം വന്നില്ലേ, പട്ടിണി കടന്നില്ലേ, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നും. സ്തോത്രം. ആ ദൈവശക്തിയെ താൻ എടുക്കുന്നില്ല. യേശു അതുപോലെയായിരുന്നു. സ്വന്തം ആവശ്യത്തിനൊന്നും കർത്താവ് എന്തോ ചെയ്തില്ല, ഒരത്ഭുതങ്ങളും ചെയ്തില്ല. പൗലോസ് പലപ്പോഴും അത്രയും തളർന്നു പോയപ്പോഴും ആ ഒരു മണ്ഡലം എടുക്കാൻ താൻ തയ്യാറായില്ല. കാരണം അത് സഹിക്കാൻ താൻ ഇഷ്ടപ്പെടുകയാണ്. എന്നാൽ ഒരു മനുഷ്യൻ ദൈവസനിലേക്ക് വരുവാൻ ഒരു അന്ധകാര മേഖല തടസ്സമായി നിന്നപ്പോൾ, അതേ സ്തോത്രം, അവൻ സാധാരണ നോട്ടമല്ല, ആത്മാവിന്റെ പൂർണതയിൽ അവനെ നോക്കിയ. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. ശയനഗ്രഹത്തിലേക്ക് ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതേ ശിംശോന്റെ ഭാര്യയുടെ അപ്പം പറഞ്ഞു, നിനക്ക് അവളിൽ അനിഷ്ടമെന്ന് തോന്നിയിട്ട നിന്റെ കൂട്ടുകാരന് ഞാൻ അവളെ കൊടുത്തു. ഉടനെ ശിംശോൻ മാറിയെന്ന് കരഞ്ഞില്ല. സ്വത്രം. അവൻ നിരാശപ്പെട്ട് മാറിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതാ പിടിച്ചോ. സ്വത്രം. 300 കുറുക്കന്മാരെ വാലോട് വാൽ ചേർത്ത് കെട്ടി ഫെലിസ്തീനയുടെ വിളയിൽ വിട്ടു. ആമേൻ. രാത്രി നിന്നോട് പോരാടുന്ന മണ്ഡലങ്ങളെ കണ്ട് പേടിച്ചു മാറുന്നവരോട് എനിക്ക് ദൂതില്ല. സ്തോത്രം. ആമേൻ. എന്നാൽ അതേ സ്തോത്രം, എതിർപ്പിന്റെ മണ്ഡലങ്ങളെ കണ്ട നിന്റെ അകത്ത് ആത്മശക്തി വ്യാപരിച്ചു. സ്തോത്രം. ആമേൻ. എന്നാ പിടിച്ചോ. ഹല്ലേലൂയ. ആമേൻ. സ്വന്തം പരിശുദ്ധാത്മാവിന്റെ നിറവോടെ ഇന്ന് രാത്രി ചിലതിനെ നീ എതിർക്കാൻ തയ്യാറായാൽ. ഇത് കരഞ്ഞുകൊണ്ടിരിക്കേണ്ട കാലങ്ങളല്ല, ഇത് നിരാശപ്പെടേണ്ട കാലങ്ങളല്ല. നിന്റെ വാക്തത്വങ്ങൾക്ക് നേരെ ശത്രു വെല്ലുവിളി ഉയർത്തുമ്പോ ആമേൻ പരിശുദ്ധാത്മാവിന്റെ പൂർണതയിൽ. ചലിക്കട്ടെ. എന്തിനാണ് പൗലോസിനെ ദൈവം വിളിച്ചപ്പോ എന്നാ പറഞ്ഞത്? പൗലോസിനെ വിളിച്ചപ്പോ ദൈവം എന്നാ പറഞ്ഞത്? അനന്യാസി എന്നിട്ട് ശൗലിന്റെ മേൽ കൈവച്ചിട്ട്, ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിക്കേണ്ടതിനും
പരിശുദ്ധാത്മ പൂർണനാകേണ്ടതിനും നിന്നെ വഴിവെച്ച് കണ്ട കർത്താവ് എന്നെ വിട്ടിരിക്കുക. സ്തോത്രം. എന്താ വിളി കിടക്കുന്നത്? വിളിക്കാത്ത എന്നാ കിടക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ പൂർണനാകണം. ഹല്ലേലൂയ. ഇപ്പൊ നോക്കിയേ, 13-ാം അധ്യായത്തിൽ അന്ത്യോക്യയിൽ ഉപവാസം നടക്കുകയാണ്. യെരുശലേമിലെ സഭയിലല്ല, അന്ത്യോക്യയിലെ സഭയിൽ. അവിടെ കുറെ ശക്തരായിട്ടുള്ള അഭിഷക്തന്മാരെ ഉപവസിക്കുക. അതിൽ രണ്ടുപേരാണ്, ആമേൻ, ആരൊക്കെ? ആ, ബർണബാസ് ശൗലും. ശൗലിനെ മാത്രം എടുക്കാം. സ്തോത്രം. അവിടെ വായിക്കുന്നു, ആമേൻ, ഇവർ സാധാരണക്കാരല്ല, ഇവർ പ്രവാചകന്മാരായിരുന്നു. ആരാണ്? പ്രവാചകന്മാർ. സ്തോത്രം. ആമേൻ. അപ്പൊ ഇവിടെ നിന്ന് ഉപവസിക്കുന്ന ഈ ശൗൽ ആരാണ്? പ്രവാചകൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ സത്യത്തിൽ ഒരു പ്രവചന ശുശ്രൂഷയുണ്ടെങ്കിൽ അത് മാത്രം മതി ഉലകം ചുറ്റാൻ. ഒരു നല്ല പ്രവാചകനെ കിട്ടാൻ നമുക്ക് സ്തോത്രം അധികം ശ്രമിക്കണം. ഹല്ലേലൂയ. എന്റെ സഭയിൽ ഒരു 70 വയസ്സിൽ പരം പ്രായമുള്ളൊരു ആന്റി ഉണ്ട്. സ്തോത്രം. 7-ാം ക്ലാസ് വിദ്യാഭ്യാസം. US ഒരു 7-8 പ്രാവശ്യം പോയി. പിള്ളേരവിടെ ഉണ്ടായിട്ട് പോയതല്ല ശുശ്രൂഷയ്ക്ക്. സ്തോത്രം. കഴിഞ്ഞ മാസം UK എന്ന് വന്നത്, ഓസ്ട്രേലിയ, അതെ, അയർലൻഡ് എന്ന് വേണ്ട. സ്തോത്രം. ആമേൻ. മിഡിൽ ഈസ്റ്റ്, ഇന്ത്യ മുഴുവൻ. സ്തോത്രം. ഓടുവ പ്രവാചകീയ. സ്തോത്രം. ഹല്ലേലൂയ. വീട്ടിലാണെങ്കിൽ സ്തോത്രം, രാവിലെ ഒട്ടേ ആളുകൾ വന്നുകൊണ്ടിരിക്കും. സ്തോത്രം. എന്താ കാര്യം? താൻ ഒരു പ്രവാചകയാണ്. അപ്പോൾ പ്രവചന ശുശ്രൂഷ തന്നെ വലുതാണ്. പലപ്പോഴും അതിനെ, അതേ സ്തോത്രം, നമ്മൾ മറ്റൊരു രീതിയിൽ കാണാറുണ്ട്. പക്ഷെ ദൈവസഭയിലെ നിയമനങ്ങളിൽ 2-ാം സ്ഥാനമാണ് പ്രവചനത്തിന്, പ്രവാചകന്മാർക്ക്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഒരു പ്രവചന ശുശ്രൂഷ തന്നെ ലഭിക്കാൻ നമ്മൾ കൊതിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ശക്തനായിട്ടുള്ള പ്രവാചകൻ എന്ന് പറഞ്ഞാൽ, സ്തോത്രം, വെളിപ്പാടിന്റെ ആധിക്യമുള്ളത് കൊണ്ട് ഒരു ശൂലം ദൈവം കൊടുത്ത് അവനെ അങ്ങനെ അങ്ങ് ഒതുക്കി, കാരണം നിഗളിച്ചു പോകാതിരിക്കാൻ. അത്രയ്ക്ക് കൃപയുള്ള പ്രവാചകൻ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ നോക്കി, അത് തന്നെ ശ്രേഷ്ഠമാണ്. എന്നാൽ ആ പ്രവാചകൻ ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഞാൻ അവരെ കണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടിയല്ല. സ്തോത്രം. എനിക്ക് വേണ്ടി അവരെ വേർതിരിക്കണം. എന്താ വിളിയുടെ ഉദ്ദേശം? സ്തോത്രം. ആമേൻ. ഒരു പ്രവാചകൻ പ്രവചിച്ചാൽ മതി, ഉപദേഷ്ടാ ഉപദേശം പറഞ്ഞാൽ മതി, ഇടയൻ ഇടയ ശുശ്രൂഷ ചെയ്താൽ മതി, സുവിശേഷകൻ സുവിശേഷം പറഞ്ഞാൽ മതി. പക്ഷെ പൗലോസിനെ ദൈവം കണ്ടത് ഒരു അപ്പോസ്തലനായിട്ടാണ്. ആമേൻ. സ്തോത്രം. അയക്കപ്പെട്ടവൻ എന്നർത്ഥമുള്ള അപ്പോസ്തലൻ ചെയ്യേണ്ട കാര്യം എന്താണ്? പോകുന്ന വഴിക്ക് ഭൂതത്തെ കണ്ട പുറത്താക്കണം, രോഗിയെ കണ്ട സൗഖ്യമാക്കണം. അതേ സുവിശേഷം പറയണമെന്ന സതേ സുവിശേഷം പറയണം. ഇടയശുശ്രൂഷയേണ്ടി വന്ന ഇടയശുശ്രൂഷ ചെയ്യണം. സ്തോത്രം. മരിച്ചവരെ ഉയർപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ഉയർപ്പിക്കണം. എല്ലാരെയും അല്ല, എല്ലാ മരണ വീട്ടിലും അല്ല, ഉയർപ്പിക്കേണ്ടി വന്നാൽ. ഹല്ലേലൂയ. സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ, ആമേ. സ്തോത്രം. ഈ വചനം പറയുന്ന ശുശ്രൂഷകളെല്ലാം ഒരു അപ്പോസ്തലനിൽ നിക്ഷിപ്തമാണ്. അദ്ദേഹത്തിൽ, സ്തോത്രം, അത് ആയിത്തീരേണ്ടതാണ്. സ്തോത്രം. അപ്പോൾ പൗലോസിന് അത് പറയുന്നുണ്ട്. സ്തോത്രം. കേഫാവിന് സ്തോത്രം. കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ, ഞാൻ ആ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനാണ്. തൻ്റെ വാക്കിൽ തന്നെയുണ്ട്, ഞാൻ ഒരു അപ്പോസ്തലനാണെന്ന് പറയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. കേഫാവിനെ 12 പേരൊക്കെ തിരഞ്ഞെടുത്ത് ഏറ്റവും അവസാനം അകാല പ്രജ പോലെ എന്നെ എന്ത് ചെയ്തു? ആ സ്തോത്രം. ഞാൻ ചെറിയവനാണ് അപ്പോസ്തലൻ, താൻ തന്നെ പറയുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ഒരു അപ്പോസ്തലിക ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ആരെ ദൈവം കണ്ടത്? പൗലോസിനെ കണ്ട. ഈ എല്ലാം ചെയ്യണ്ട, ആമൻ, അയക്കപ്പെട്ട എല്ലാം ചെയ്യണ്ട, ഈ അപ്പോസ്തലൻ ഒരു പ്രവാചകനായിരുന്നാൽ മതിയോ? സ്തോത്രം. പരിശുദ്ധാത്മ പറഞ്ഞു, ഈ ഉപവാസത്തിന്റെ ഇടയ്ക്ക് ഒന്ന് പൊക്കിയെടുക്കാൻ പറഞ്ഞു. സ്തോത്രം. ഈ ആത്മദമനത്തിന്റെ ദിനങ്ങളിൽ ആരെയൊക്കെയോ ദൈവം ചിലതിനു വേണ്ടി കണ്ടിട്ടുണ്ട്. ആദ്യത്തെ മിനിസ്ട്രിക്ക് വേണ്ടി പോകുകയാണ്. അവിടെയാണ് ഈ വിദ്വാന്റെ പ്രശ്നമുണ്ടാകുകയും, സ്തോത്രം, പൗലോസ് ആത്മപൂർണനായി അവനെ നോക്കി, അവന്റെ മേൽ അന്ധത വന്നു. ആമേൻ. അപ്പൊ ഇത് കണ്ടിട്ട്, സ്തോത്രം, ദേശാധിപതി ആ ഉപദേശത്തിൽ വിശ്വസിക്കുകയാണ്. ദേശാധിപതി ഈ സംഭവിച്ചത് കണ്ടിട്ട് യേശുവിൽ വിശ്വസിക്കുകയാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, ഈ സർപ്പത്തെ പിടിക്കണ്ടേ? ഈ സർപ്പത്തെ പിടിക്കണ്ടേ? കർത്താവ് പറഞ്ഞു, സ്തോത്രം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരികയാണ്.
ഹല്ലേലൂയാ. സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴിൽ ആശമനഹന്തരഗടക. ഹല്ലേലൂയാ. അങ്ങനെയാണ് ഇന്ന് രാത്രി കീഴടങ്ങേണ്ടത്. കീഴടങ്ങുമ്പോൾ അഴിയേണ്ടത് അപ്പുറത്ത് അഴിയും. ഓ സ്തോത്രം സ്തോത്രം സ്തോത്രം, ആമേൻ. അതേ സ്തോത്രം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വാക്യമുണ്ട്, അതോടെ പറയാൻ എന്നെ നേരെ ഉള്ളു. സ്തോത്രം, യെശയ്യാ 41-ലാണ് തോന്നുന്നു വായിച്ച്, 41-ാം അധ്യായം. സ്തോത്രം, അവിടെ അതിന്റെ 25-ാമത്തെ വാക്യം, 41:25. ഞാൻ ഒരുത്തനെ വടക്ക് നിന്ന് എഴുന്നേൽപ്പിച്ച് അവൻ വന്നിരിക്കുന്നു. സൂര്യോദയ ദിക്കിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ചു. അവൻ എന്റെ നാമത്തെ ആരാധിക്കും. അവൻ ചെന്ന് ചെളിയെ പോലെയും കുശവൻ കളിമണ്ണ് ചവിട്ടുന്നത് പോലെയും ദേശാധിപതികളെ ചവിട്ടും. ആമേൻ. ദൈവത്തിന്റെ മഹത്വം. ദേശാധിപതികളെ ആര് ചവിട്ടും? ആര് ചവിട്ടും? ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം. സ്തോത്രം, ആമേൻ. എന്റെ നാമത്തെ ആരാധിക്കുന്നവൻ ദേശാധിപതിയെ ചവിട്ടും. ആമേൻ. എങ്ങനെ ചവിട്ടും? കുശവൻ കാളിമണ്ണ് ചവിട്ടുന്നത് പോലെ അവൻ ദേശാധിപതികളെ ചവിട്ടും. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഈ ദേശത്തിന്റെ അധിപതി ആരാണ്? സ്തോത്രം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തും പഞ്ചായത്ത് മെമ്പർ തൊട്ട് പ്രസിഡന്റ് വരെയും ദേശാധിപതിമാരാ. സ്തോത്രം. അത് വേറൊരു വശം. എന്നാൽ അടുത്ത വശത്ത് അദൃശ്യ മണ്ഡലങ്ങളിൽ ദേശാധിപതിമാരുണ്ട്. ഞാൻ ഈ കഴിഞ്ഞൊരു മീറ്റിങ്ങിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ വന്നിട്ട് തിരിച്ചു പോയപ്പം എനിക്ക് ട്രെയിന് മിസ്സാകുന്ന പോലെ തോന്നി. അത്രയ്ക്ക് റോഡ് ക്ലോസ്. സ്തോത്രം, ആമേൻ. ഒരു ദേശാധിപതിയെ കൊണ്ട് ദേശം ചുറ്റുകയാ. ഇതെന്റേതാണ്. സ്തോത്രം. ഞാനിത് രാത്രി സഭയോട് ചോദിക്കട്ടെ, ഈ ദേശത്തിന്റെ അധിപതി ആരാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? സ്തോത്രം, ആമേൻ. സ്തോത്രം. സംശയില്ലാതെ പറ, ഈ ദേശത്തിന്റെ അധിപതി ഈ PMG സഭയാണ്. സ്തോത്രം. ഈ ദേശത്തെ ദൈവം നിങ്ങളുടെ കയ്യില തന്നിരിക്കുന്നത്. സ്തോത്രം, ആമേൻ. അങ്ങനെയാണെങ്കിൽ നാം ദൈവത്തെ ആരാധിക്കുക. ആരാധിക്കുന്നവൻ എന്തോ ചെയ്യും? സ്തോത്രം. ആമേൻ. കുശവൻ കാളിമണ്ണ് ചവിട്ടുന്നത് പോലെ ദേശാധിപതികളെ ചവിട്ടും. പലപ്പോഴും ദൈവമക്കളെ ഇത് കയറി നമ്മളെ ചവിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ? സ്തോത്രം, ആമേൻ. രോഗത്തിന്റെ ശക്തികളായി, സ്തോത്രം, മറ്റ് പീഡകളായി ഞെരുക്കി 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 പൊങ്ങാൻ വയ്യാതെ, അതേ സ്തോത്രം, ആമേൻ, ആ അവസ്ഥയിലാക്കി വെച്ചിരിക്കുകയല്ലേ? ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി വന്നാൽ അമരേണ്ടതൊക്കെ അമരും. സ്തോത്രം. യേശു ആലയത്തിലേക്ക് വരുമ്പോൾ ഇതാ 18 വർഷമായി കൂനി ഒരുത്തി നിൽക്കുകയാണ്. അവൾക്ക് 100-ാം വയ്യ. സ്തോത്രം. യേശു എന്ന ആലയത്തിൽ നിന്ന് പോയത്, യേശു എന്നാ പോയത്? 12-ാമത്തെ വയസ്സിൽ. അവസാനം എന്നാ പോയത്? 12-ാം വയസ്സിൽ അപ്പനും അമ്മയും പിടിച്ചോണ്ട് പോയി. സ്തോത്രം. എന്നാ യേശു മടങ്ങി വരുന്നത്? ആലയത്തിലേക്ക് യേശു വീണ്ടും വരുന്ന 30-ാം വയസ്സിൽ. ഇപ്പോൾ എത്ര വർഷത്തെ ഗ്യാപ്പുണ്ട്? 18 വർഷം. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവസാന്നിധ്യം എന്നിറങ്ങിപ്പോയോ അന്ന് ചിലത് കൂഞ്ഞിപ്പോയി. ആമേൻ. അന്ന് ചിലത്, ആമേൻ. സ്തോത്രം. അടിയറവ് പറഞ്ഞു, 100-ാം കഴിയുന്നില്ല. എന്നാൽ ദൈവ സാന്നിധ്യം വീണ്ടും, ആമേൻ, 18 വർഷങ്ങൾക്ക് ശേഷം അവിടേക്ക് ഇറങ്ങി വരികയാ. അതേ സ്തോത്രം. യേശു അവളെ കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവൾ അബ്രഹാമിന്റെ മകളാണ്. ഇന്ന് നമ്മുടെ ബന്ധനം അഴിച്ചുവിടണം. ഈ രാത്രി ഹല്ലേലൂയ. ചിലതിനെ നാം ചവിട്ടാൻ പോകയാ. ആമേൻ. നമ്മെ ചവിട്ടിയ, നമ്മെ ഒതുക്കിയ, നമ്മുടെ ശുശ്രൂഷകളെ ഒതുക്കിയ, അതേ സ്വന്തം നമ്മുടെ ആത്മീയ. എഴുന്നേറ്റു, എഴുന്നേറ്റു, പെട്ടെന്ന് എഴുന്നേറ്റു, പെട്ടെന്ന് എഴുന്നേറ്റു. എഴുന്നേക്കാൻ പറ്റുന്നൊരു മാത്രം എഴുന്നേറ്റു. നേരമില്ല, നേരമില്ല. ഇന്ന് രാത്രി, സ്തോത്രം, ഞാനൊരു കാര്യം പറയാം, ഇൻസ്ട്രുമെന്റ്സുകൾ ഇവിടെ ഇല്ല. സ്തോത്രം, ആമേൻ. പാട്ടുപാടി സഹായിക്കാൻ ഇവിടെ ആളില്ല. സ്തോത്രം. കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസും ശീലാസും, ആമേൻ, ആരാധനയ്ക്കൊരു മൂട് വരാൻ വേണ്ടി അവിടെ ഒരു സംവിധാനങ്ങളും ഇല്ലായിരുന്നു. എന്നാൽ ഒരു ചിഞ്ചിലുക്കം അവരുടെ കയ്യിലുണ്ടായിരുന്നു. അത് കയ്യെ ബന്ധിച്ച ചങ്ങലയായിരുന്നു. അതിൻ്റെ താളത്തിൽ അവർ ആരാധിച്ചു തുടങ്ങി. ആരാധന ൂത്തപ്പോൾ ഹല്ലേലൂയാ. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ഹല്ലേലൂയാ. ആമേ. ചങ്ങല പൊട്ടി, വാതിൽ തുറന്നു, അവർ വെളിയിൽ വന്നു. ദേശാദി കാരാഗ്രഹ പ്രമാണി. ഹല്ലേലൂയാ. ഇത് രക്ഷയ്ക്ക് വേണ്ടി.
ഞാൻ ആരെയും പ്രേരിപ്പിക്കുന്നില്ല. ഇന്ന് രാത്രി എന്നെ ആരാധിക്കുന്നവൻ ദേശാധിപതിയെ ചവിട്ടോ. ഹല്ലേലൂയ. ആമേൻ. ചില സർപ്പങ്ങൾ ഇന്ന് രാത്രി കീഴടങ്ങുന്ന രാത്രിയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജീവിതങ്ങളെ ബന്ധിച്ച, ആത്മാക്കളെ ബന്ധിച്ച, മാനവരാശിയെ ബന്ധിച്ച, ആമേൻ, സഭയുടെ വിശാലതകൾക്കെതിരെ, ആരാധനക്കെതിരെ, ആത്മീയ ശുശ്രൂഷകൾക്കെതിരെ ഉപവസിക്കുന്ന ജനത്തിനെതിരെ വാദിച്ചു നിൽക്കുന്ന ഇരുട്ടിന്റെ അധികാരങ്ങൾ അഴിയട്ടെ. ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വെളിപ്പെടുക. കർത്താവിന്റെ മഹത്വം, ധവനം, ജഗലം, ധകരം, ശമനം, റമനം, ജഗലം, വൈടൽ, കമനം, ഓ റമനം, ശമനം, ജഗലം, ധകരം, വൈടൽ, കമനം, ഓ റമനവരന്തന, ജാടവരത്തന, ധൂടകരാജ, അക്ഷമരാധന, വൈടവരാധന, ഹന്തരജാല, ധവന, ധകല, റകല, ജഗല, വൈഡ, ഉപവാസത്തിന്റെ ലെവൽ ഇന്ന് രാത്രി മാറുകയാണ്. എവിടെയോ നീ ഒതുങ്ങിപ്പോയിടത്തുന്ന് അടുത്തൊരു ലെയറിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ എടുക്കുന്ന കുടുംബങ്ങളെ കെട്ടഴിയുന്ന എനിക്ക് കാണാം. കുടുംബങ്ങളെ കെട്ടഴിയുന്ന എനിക്ക് കാണാം. മദ്യപാനിയുടെ കെട്ടഴിയുന്നത് എനിക്ക് കാണാം. ആഭിചാരകൻ ഇന്ന് രാത്രി പരാജയപ്പെടുന്നത് എനിക്ക് കാണാം. ദേശത്തിന്റെ അധിപതി ഇന്ന് രാത്രി അലറി ഓടുന്നത് എനിക്ക് കാണാം. ഓ ചൗട്ട, ചൗട്ട, ആരാധിക്കുന്നവൻ, ആരാധിക്കുന്നവൻ ഇന്ന് രാത്രി ആ സർപ്പത്തിന്റെ ഇഴഞ്ഞു കയറി വരുന്ന, ഇഴഞ്ഞു കയറി വരുന്ന, അതേ സ്തോത്രം, ജീവനത്തിന് നേരെ, ജീവിതങ്ങൾക്ക് നേരെ, ആരോഗ്യസ്ഥിതികൾക്ക് നേരെ, തലമുറകൾക്ക് നേരെ, വീടുകളെ ബന്ധിച്ച്, ആമേൻ, തല അഴിയുമ്പോൾ വാല് ചുറ്റി, വാലഴിയുമ്പോൾ തല ചുറ്റി, ഇന്ന് രാത്രി ചില സർപ്പശക്തികൾ യേശുവിന്റെ അധികാരം, ഓ അഴി, അഴി, അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ആത്മപൂർണതയിലേക്ക്, ആത്മാവിന്റെ പൂർണതയിലേക്ക് ഈ രാത്രി. Yes. ഉദരങ്ങളെ കെട്ടിയത്, കരങ്ങളെ കെട്ടിയത്, കാലുകളെ കെട്ടിയത്, ബുദ്ധിയെ കെട്ടിയത്, ഓർമ്മകളെ കെട്ടിയത്, വഴികളെ കെട്ടിയത്, വാതിലുകളെ കെട്ടിയത്, വിശാലതകളെ കെട്ടിയ ഇന്ന് രാത്രി സർപ്പങ്ങളെ ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ കയറി, ആത്മമണ്ഡലത്തിൽ കയറി, ശുശ്രൂഷയ്ക്ക് നേരെയുള്ള കെട്ടുകൾ ആമേൻ വിടത്തിൽ നിന്ന് വാശി പിടിക്കുന്ന, ആമേൻ, രാജ്യങ്ങളുടെ നന്മകൾ അവകാശമാക്കത്തിൽ എന്ന് പറയുന്ന ചില വാതിലുകൾ ഇന്ന് രാത്രി തുറക്കുക, ചില വാതിലുകൾ ഇന്ന് രാത്രി തുറക്കുക. ഒന്നാം വാതിൽ, രണ്ടാം വാതിൽ, പട്ടണത്തിലേക്കുള്ള ഇരുപ്പ് വാതിലുകൾ ഈ രാത്രി ആമേൻ തലമുറകൾക്ക് നേരെ തുറക്കുന്നു. മുഴുവൻ ദൈവത്തിന്റെ തീ പടർന്ന് 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 ആമേൻ ഒരു കാട്ടിനി പോലെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
അജകല രഘാധവനവ സന്തലാതിരവാനകന്ദരേ അജകല രാജവനാഥ രാജലാത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 
പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം, ശക്തമായ അഭിഷേകം ലാലലെ പകർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവശക്തി ജനം ഏറ്റെടുക്കട്ടെ, അല്ലെ ആത്മപൂർണരായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പൗലോസിനെ പോലെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, കർത്താവിന് വേണ്ടി ഓടുവാൻ, ഒരു അപ്പോസ്തലിക ശുശ്രൂഷ ചെയ്യുവാൻ. ഹല്ലേലൂയ, ദൈവിക അഭിഷേകം. ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ നിറയ്ക്കുന്നവനിവിടെ വന്നിട്ടുണ്ട്. യേശു വിളിച്ചു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് എഴുത്തു പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകുമെന്ന് യേശു വിളിച്ചു പറഞ്ഞു. ദാഹിക്കുന്നവൻ വരട്ടെ, ജീവജലം സൗജന്യമായി വാങ്ങിക്കൊള്ളട്ടെ എന്ന് യേശു പറഞ്ഞു. ഒരു ദാഹമുണ്ടോ നിറയ്ക്കുവാൻ കഴിയുന്നവൻ, നിറയ്ക്കുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രീകലവരാധര പരവ സന്തരാജനാഭാരഹംബര ദൈവാരാധര പരാധര. ഈച്ഛിക്കുന്നവന് ദൈവം അത് സൗജന്യമായി നൽകുന്നു. അജരധര പരധികാരമ സന്തല അധരാജരാധരാജരാധര ശ്രീകലവ സന്തരാധിക ജലവരാധര ജലാധരാജരാധര നമ്മുടെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി, നമ്മുടെ ബലഹീനതകളെ മാറ്റുന്ന ദൈവശക്തി, കർത്താവിന് വേണ്ടി ഓടുവാൻ ബലപ്പെടുത്തുന്ന ദൈവിക ശക്തി, അന്ധകാര മണ്ഡലങ്ങൾക്കെതിരെ ഹല്ലേലൂയ ജയിച്ചു ജയിക്കുവാൻ, അതിനെ ജയിച്ചടക്കുവാനുള്ള ദൈവശക്തി, ദൈവശക്തി ദൈവം നാം ജനത്തിന്റെ മേൽ പകർന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രീകാല വരാധര ജന സന്തര അതരക ജലവനധര വനാധര ജലാധര ജല ശ്രീകരാധന ജലാധര ജല ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് തൻ്റെ ശക്തി, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ അത്യന്തമരമായ ശക്തി നമ്മുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കർത്താവിനെ ഹല്ലേലൂയ കരങ്ങളി അറുത്തി ഉച്ചത്തിൽ മൂന്ന് ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിൻ്റെ ഹല്ലേലൂയ വചനം, ഹല്ലേലൂയ ദൈവത്തിൻ്റെ അഭിഷിക്തനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസക്കുറവ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വിശ്വാസം, ഹല്ലേലൂയ, മാറേണ്ടതുണ്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരുന്നു. നമ്മൾ ഏത് സാഹചര്യത്തിലും വിശ്വസിക്കാൻ കൊള്ളാകുന്ന ഒരുവനുണ്ട്, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അത്രേ. അവൻ പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ അവിശ്വാസത്തിന് ഹല്ലേലൂയ അവരെ ശാസിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വിശ്വാസമുള്ളവരായി തീരാം, നമുക്ക് വിശ്വാസമുള്ളവരായി തീരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് കർത്താവ് പറഞ്ഞു. വിശ്വസിക്കുന്നവരിലൂടെ അടയാളങ്ങൾ ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ അമ്മേ വെമ്പുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരാൽ, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനമെങ്കിൽ ആ ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ നമുക്ക് ഏറ്റെടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നന്ദിയോടെ, നന്ദിയോടെ, നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹാലി സജീവ പാസ്റ്റർ ഇപ്പം മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുന്ന. പ്രൈസ് ഗോഡ്. കണ്ണുകിടക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അളവുകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗ്ഗനല പിതാവേ,
ദാനമായി നൽകി നല്ല രാത്രികാലത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഥാവിൻ്റെ രാത്രികാലം ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കഥാവേ ഹാലലൂയ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു വലിയ ശക്തി ഞങ്ങളുടെ മേൽ പകർന്നതിനായി നന്ദിയോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുകയാണ്. കഥാവേ സർപ്പങ്ങളെ പിടിച്ചടക്കുവാൻ, കഥാവേ ഞങ്ങൾക്കെതിരായി വ്യാപരിക്കുന്ന കഥാവേ സർപ്പത്തിൻ്റെ ശക്തികളെ ഇത് രാത്രികാലം ആത്മശക്തിയിൽ പിടിച്ചടക്കുവാൻ തക്കവണ്ണ ഒരു പുതിയ അഭിഷേകം ഞങ്ങളുടെ മേൽ പകർന്നതിനായി നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ, ഞങ്ങളായിരിക്കുന്ന ദേശത്തെ കഥാവ് ഞങ്ങളെ കഥാവേ സ്തോത്ര ആ ദേശത്തെ കഥാവ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയായി സ്തോത്ര. ഈ നാളുകളിൽ കഥാവ് ആത്മശക്തിയോടെ മുന്നേറുവാൻ, അനേക ആത്മാക്കളെ നേടുവാൻ, കഥാവേ കഥാവിന് വേണ്ടി ശക്തിയോടെ നിൽക്കുവാൻ തക്കവണ്ണ ഒരു പുതിയ ബലത്തോടെ ഇന്ന് രാത്രികാലം ഞങ്ങളെ അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. വചനം സംസാരിച്ച ഞങ്ങളുടെ ഭക്തനെ വീണ്ടും ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. പൂർണ്ണമായും ഭാഗമായി ഉപവാസം ഇരിക്കുന്ന എല്ലാ ദൈവമക്കളെ കഥാവ് വീണ്ടും കഥാവ് ശക്തിയോടെ നിർത്തുവാൻ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. വേദനായിരിക്കുന്ന വിശുദ്ധമാർക്കായി സ്തോത്ര, കഥാവയുടെ ആയിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായി ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്ന കഥാവേ വീണ്ടും ശക്തിയായി നിറയ്ക്കണം, ബലത്തോടെ അയക്കണമേ. പ്രത്യേക കഥാവേ നാളെ പകൽക്കാലം രാത്രികാലം കഥാവേ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം കഥാവേ കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവദാസന്മാരെ കൂട്ടി വരുത്തുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഥാവേ ഞങ്ങളിപ്പോൾ പിരിയുമ്പോഴും പിരിയാത്ത സാന്നിധ്യം കൊടുത്ത് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും. എല്ലാ മാനം മഹത്വം പുകഴ്ച ബഹുമാനം അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു. പ്രാർത്ഥന കിടന്ന നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം ചെയ്യാം. ഇന്ന് പകലും രാത്രിയും ദൈവം നമ്മെ അനുഗ്രഹിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും ഇന്ന് പകലും രാത്രിയും വചനം ശുശ്രൂഷിച്ച കർത്താവ് അവിടുത്തെ വിലയേറിയ ദാസന്റെ മേലും ഇന്നും എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരം ഉയർത്തി അല്ലേലൂയ പറയാം. അല്ലേലൂയ, അല്ലേലൂയ, ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ, ആമേൻ. സമാധാനത്തോടെ വിരിഞ്ഞു പോകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പകലും രാത്രിയിലും പാസ്റ്റർ റെജി ശാമുവൽ അടൂർ അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ് ശുശ്രൂഷിക്കുന്നതായിരിക്കും. പ്രാർത്ഥനാപൂർവ്വം കടന്നു വരിക.